അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا ان الله شديد العقاب. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള ഈ പ്രൗഢമായ വേദിയുടെ അധ്യക്ഷൻ അവർകളെ, ഈ മഹത്തായ വേദിയെ ധന്യമാക്കി ഇവിടെ സംഗമിച്ചിട്ടുള്ള മഹാന്മാരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നേതാക്കന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, ചെറിയൊരു അറിയിപ്പ് കിട്ടിയപ്പോൾ ഇവിടെ തടിച്ചുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി പരിസരത്ത് ഒത്തുകൂടിയിട്ടുള്ള ഇതര സംഘടന സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നേരായ ദീൻ അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിൻ്റെ ശരിയായ വശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇന്നതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇന്നത് പിഴച്ചതാണെന്നും ബാത്തിലാണെന്നും ബോധ്യപ്പെട്ടത് അങ്ങനെ തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ജീവനുള്ളിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ എളിയ ഖാദിമുകളായി, എളിയ പ്രവർത്തകന്മാരായി അറിയപ്പെടാനാണ് നമുക്കൊക്കെ താല്പര്യം. അങ്ങനെ ആഗ്രഹിച്ച് ഈ പ്രവർത്തന മേഖലയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരുപാട് മഹാന്മാരുണ്ട്. പാണക്കാട് സാദാത്യങ്ങൾ അടക്കമുള്ള ഒരുപാട് സാദാത്യങ്ങളും നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട മഹാനായ കണ്ണിയത്തുസ്താദ് ശംസുലമ അടക്കമുള്ള വലിയ വലിയ സാത്വികന്മാരായ പണ്ഡിതന്മാരുമൊക്കെ ഈ വഴിയിലാണുള്ളത്. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയാണ് കരണീയമായിട്ടുള്ളത്. അതാണ് യഥാർത്ഥമായ വഴി എന്ന് മനസ്സിലാക്കാൻ രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏതാനും മാസങ്ങളായി 2016 അവസാനവും 2017 തുടക്കവുമുള്ള ഈ ഒരു കുറഞ്ഞ ഈ കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ലോകത്തെ അഗ്രേസ്യരന്മാരായ ഒരുപാട് മഹത്തുക്കൾ മൺമറഞ്ഞു പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത്. പണ്ഡിതന്മാരുടെ മരണം ലോകത്തിൻ്റെ മരണമാണെന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുആക്കുത്തരം നൽകുന്ന, ദുആക്കുത്തരം കിട്ടുന്ന, പടച്ചവന് പേടിയുള്ള, തഖ്വയോടെ ജീവിക്കുന്ന, വറോടുകൂടെ ജീവിക്കുന്ന, സാമ്പത്തികമായും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സംഘടനാ ജീവിതത്തിലും
ശുദ്ധത പാലിക്കണം എന്നാഗ്രഹിക്കുന്ന, മുന്നിൽ നിർത്താൻ പറ്റുന്ന നല്ല നല്ല മഹാന്മാരായ ആളുകൾ, നമ്മൾക്ക് പിൻപറ്റാൻ പറ്റുന്ന, ഇത്തിബാ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ആളുകൾ, നമ്മളിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് യാത്ര പറഞ്ഞ വല്ലാത്തൊരു ശൂന്യത നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശേഷം, ശംസുൽ ഉലമയ്ക്ക് ശേഷം, കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാർ വന്നുപോയിട്ടുണ്ട്. നമ്മൾക്ക് നേരിട്ട് പരിചയമുള്ളവരും നേരിട്ട് കണ്ടവരും നേരിട്ട് അനുഭവിച്ചവരുമാകുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത നൊമ്പരമാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത്. മഹാനായ കാളമ്പാടി ഉസ്താദിനെ പോലെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, ആ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ പോലെ, അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷനായിരുന്ന കുമരംപുത്തൂർ ഉസ്താദ്, അവസാനം ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ബാപ്പ് ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ, അവരൊക്കെ ഇന്ന് ബർസഖിയായ ലോകത്താണുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവർ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ ത്യാഗങ്ങളും ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അർഹമായ പ്രതിഫലത്തോടുകൂടെ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സൃഷ്ടകാലം ആ ഈ മഹാന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും സ്വർഗീയ ലോകം പുൽകാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഇലാഹിയായ സംഘടനയാണ് എന്നതുകൊണ്ട് ഒരു നേതൃത്വ സ്ഥാനത്തുള്ള ഒരാൾ പോകുമ്പോൾ അതിന് പകരം വെക്കാൻ, ഈ സംഘടനയെ ഈ സമുദായത്തെ സമുദ്ധരിക്കാനും നേതൃത്വം നൽകാനും പടച്ച തമ്പുരാൻ അതാതു കാലങ്ങൾക്ക് അനുസൃതമായ രൂപത്തിൽ അള്ളാഹു തആല ഓരോരുത്തർക്ക് അതാതു നിലക്കുള്ള കഴിവുകൾ കൊടുത്ത് സമുദായത്തെ നേതൃത്വം കൊടുക്കാൻ എന്നും അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. സമസ്തയുടെ നാളിതുവരെയുള്ള ചരിത്രങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നതാണ്. ഏതായാലിരിക്കട്ടെ, 100 വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരു 100-ാണ്ടിനോടടുക്കുകയാണ്. കേരളം എന്നല്ല, കേരളത്തിൻ്റെ പുറത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുകയാണ്. വിദേശ രാഷ്ട്രങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എണ്ണി പറയുന്നില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു 100 വർഷത്തോടടുത്തുകൊണ്ടിരിക്കുന്ന മഹിതമായ സംഘടനയുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഈ മഹിതമായ സംഘടന ഏകദേശം 10,000-ത്തോളം വരുന്ന മദ്രസകൾ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനോട് ചേർന്നുകൊണ്ടിരിക്കുന്നു. 13,000-ത്തോളം വരുന്ന വിദ്യാർത്ഥികൾ, 100,000-ത്തിൽ വരുന്ന അധ്യാപകന്മാർ, ഏകദേശം 12,000-ത്തോളം വരുന്ന ചെറുതും വലുതുമായ പള്ളികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗികമായി അതിൻ്റെ തർബിയത്ത് അതിൻ്റെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 5,000-ത്തോളം വരുന്ന മഹല്ലത്തുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സ്വന്തമായി അവകാശപ്പെടാനുണ്ട്. ഇങ്ങനെ കണക്കുകൂട്ടിയാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ 10-ലധികം സംസ്ഥാനങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിയമങ്ങളും ഇതിൻ്റെ വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളം സംസ്ഥാനങ്ങളിലുണ്ട്. ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന വല്ലാത്തൊരു ഇലാഹിയായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ മഹത്തായ സംഘടന ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഈ നാൾ വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാലും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ മഹിതമായ സംഘടനയുടെ മുന്നോട്ടുള്ള ഗമനം, ഈ പാത സുന്ദരമായിരുന്നു എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പുറമേ നിന്നുള്ള പ്രതിസന്ധികൾക്കപ്പുറത്ത് അകത്തുനിന്നുള്ള പ്രതിസന്ധികൾ, വളരെ രൂക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അല്ല ഞാൻ പറയുന്നത്. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ മരത്തിൻ്റെ കൗക്കോലും പട്ടികയൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ മരത്തിൻ്റെ കൗക്കോലിലൂടെ പട്ടികയുടെ മുകളിലൂടെ ചതൽ വന്നാൽ വീട്ടുകാരിക്ക് അത് വേഗം കാണാൻ കഴിയും. കുറ്റിച്ചൂലെടുത്ത് അത് അടിച്ച് നന്നാക്കിയാൽ കുറേ കാലം ആ പൊര അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ മരത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്ന വൻചതലുകൾ, പേരിന് വൻചതലാണെങ്കിലും കാണാൻ തീരെ വലുപ്പമില്ലാത്ത ഈ ചതലുകൾ, ഈ മരങ്ങളെ മുഴുവനും അത് തിന്നു തീർത്ത് അത് തോടായി ഈ വീട് നിലംപൊത്തുമ്പോഴാണ് വീട്ടുകാരറിയുന്നത്. മുകളിലൂടെ അരിച്ചു പോകുന്ന ചതലിനേക്കാളും ദൂരവ്യാപകമായ പ്രത്യാഘാതം മരത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വൻചിതലുകളെ കാണുന്ന
ഇത്തരത്തിൽ അനുഭവമുള്ളവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോറലേൽക്കാതെ അതിൻ്റെ യശസ്സുയർത്തിപ്പിടിച്ച്, അതിൻ്റെ ഇസ്സത്തുയർത്തിപ്പിടിച്ച് ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് മഹാന്മാരായ സാത്വികന്മാരായ പണ്ഡിതന്മാർ ഇതിൻ്റെ നേതൃത്വം നൽകി എന്നതാണ്. ഇത് ഇഖ്ലാസിൽ അസ്ഥിവാരമിട്ട സ്ഥാപന സംഘടനയാണ്, ആത്മാർത്ഥതയിൽ അസ്ഥിവാരമിട്ട സംഘടനയാണ്. ഒരു സംഘടനക്ക് ബദൽ എന്ന നിലക്ക് രൂപീകരിച്ചതല്ല, ഒരു സംഘടനക്ക് ബദൽ എന്ന നിലക്ക് രൂപീകരിച്ചതല്ല. ഏതെങ്കിലും നിലക്ക് അധികാര കസേരയിൽ എത്തിച്ചേരണമെന്നോ അതല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കണമെന്നോ സാമ്പത്തിക നേട്ടമുണ്ടാക്കണമെന്നോ ഈ നിലക്കുള്ള നിയ്യത്തോടുകൂടെ രൂപീകരിക്കപ്പെട്ട സംഘടനയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ദീനിനെ വക്രീകരിക്കപ്പെടുന്ന, ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന, മോശമാക്കപ്പെടുന്ന, പാരമ്പര്യമായ സലഫ് സ്വാലിഹീങ്ങൾ കൊണ്ടുവന്ന വിശ്വാസത്തെ വികലമാക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിന്റെ മണ്ണിലുണ്ടായപ്പോഴാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഓരോരു കാലഘട്ടങ്ങളിലും ഈ മഹിതമായ സംഘടനക്ക് നേതൃത്വം നൽകാൻ ഓരോരോ സമയത്ത് ഓരോരോ ആളുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരോ മഹാന്മാര് വഫാത്താകുമ്പോഴും പറയും നമുക്കിനി ആരാണുള്ളത്? ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്, ജീവിതത്തിന്റെ നട്ടുച്ച സമയത്ത് നമ്മളിൽ അസ്തമിച്ചു പോയ ഒരു പണ്ഡിത സൂര്യനാണ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്. തൊട്ടത് മുഴുവനും പൊന്നാക്കിയ ഒരു മഹാൻ, വളരെ ഉത്തരവാദപ്പെട്ട വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വളരെ ആർജവത്തോടുകൂടെ ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മുഴുവനും എല്ലാം പൊന്നാക്കി എല്ലാവർക്കും മാതൃകയാകുന്ന രൂപത്തിൽ പ്രവർത്തിച്ച് പരന്റെ വിളിക്കുത്തരം നൽകി പടച്ചവനിലേക്ക് പറന്നകന്നുപോയ മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ്, അള്ളാഹു അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ വിദ്യാഭ്യാസ ബോർഡിന്റെ അമരത്ത് നിൽക്കുന്ന സമയത്ത്, മഹാനവറുടെ കാലഘട്ടം വിദ്യാഭ്യാസ ബോർഡിന് സുവർണ കാലഘട്ടമാണ്. ഞാൻ ഓരോന്ന് വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇന്ന് നമ്മൾക്ക് അഭിമാനമായി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യശസ്സുയർത്തി നിൽക്കുന്ന സുപ്രഭാതം ദിനപത്രം, അതിൻ്റെ എല്ലാം ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് ആയിരുന്നു. സമസ്തയുടെ കഴിഞ്ഞ നാടുകളിൽ നടന്ന സമ്മേളനങ്ങൾ, 80th വാർഷിക സമ്മേളനവും, അത് 85th വാർഷിക സമ്മേളനവും, 90th വാർഷിക സമ്മേളനവും, കാസർഗോഡ് നടന്ന സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനമടക്കമുള്ള ലക്ഷോപലക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അണിനിരന്ന ഈ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിക്കുന്നതിൽ ശക്തമായ ഒരു പങ്ക്, ഒരു അംബാസിഡറുള്ള റോള് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് ഈ വിഷയത്തിലൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാത്തതുമായ നിലക്ക് നിലപാടുകളെടുത്ത് ഇതിന്റെ പിന്നിൽ എല്ലാ നിലക്കുമുള്ള ശക്തിയായി മഹാനവറുകൾ നിലകൊണ്ടിരുന്നു. മാത്രമല്ല, അതിൻ്റെയൊക്കെ പുറമെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി, ഇവിടെ പലരും ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായത് നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല. അതിങ്ങനെ വെറ്റിലേക്ക് വള്ളം പാരണമാരിങ്ങനെ ഉണങ്ങാതെ നിൽക്കാൻ വേണ്ടി വെറ്റിലേക്ക് വള്ളം പാർന്നാൽ മതി, വള്ളം തോനമാണെന്നില്ല. അങ്ങനെ വള്ളം താർന്നാൽ തന്നെ വെറ്റിലങ്ങനെ ഉണങ്ങാതെ പോയിക്കൊണ്ടിരിക്കും. ഈ നിലക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തും ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ പലരും നിന്നിരുന്നതിനു മുമ്പും, പക്ഷേ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് 2 തവണ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായത് കേരള ചരിത്രത്തിലെ ഹജ്ജിന്റെ ചരിത്രത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു എന്ന് ഞാനല്ല പറയുന്നത്, ഇന്നത്തെ വഖഫ് ബോർഡ് മന്ത്രി കെ ടി ജലീൽ പരസ്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കെ ടി ജലീലാണ് നമ്മളെ ക്ലിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രിമാരാകുമ്പോൾ മട്ടുണ്ടാവുമല്ലോ. വരട്ടെ, സൗണ്ട് റെഡിയാക്കി. സംസ്ഥാന സർക്കാരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ബാപ്പു ഹജ്ജ് ക്യാമ്പ് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നല്ല ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹാജിമാർക്ക് ഒരു വിഷമവും ഇല്ലാതെ നോക്കുന്നുണ്ട്. ഇത്രയും ഭംഗിയായി ഈ ഹജ്ജ് ക്യാമ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയ ഹജ്ജ് കമ്മിറ്റിയെ, അതിന്റെ ചെയർമാനായിട്ടുള്ള ബാപ്പു മുസ്ലിയാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കണ്ടോങ്ങള്, മന്ത്രിമാര് പോലും ഈ രൂപത്തിൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. മഹാനായ ബാപ്പു മുസ്ലിയാർ ഈ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായതിന് ശേഷം ശക്തമായ നിലപാടുകൾ, അവിടെ ഗ്രൂപ്പ് നോക്കിയില്ല, പാർട്ടി നോക്കിയില്ല,
പോകുന്ന ആളുകളുടെ സംഘടന നോക്കിയില്ല. ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അവരുടെ ഹജ്ജ് സർവീസുകൾ, യാത്രകൾ, രേഖകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൃത്യമായിരിക്കണം. എന്നെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി, എന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് കൃത്യമായി നിർവഹിക്കണം എന്ന് മഹാനവറുകൾ ആഗ്രഹിച്ചു, കുറഞ്ഞ കാലമാണെങ്കിലും. ഇനി 5 ദിവസവും കൂടി, ഇനി 6 ദിവസവും കൂടി നീണ്ടു നിൽക്കും. 5-ാം തീയതിയാണ് അവസാനത്തെ നമ്മളുടെ സംഘം പോകുന്നത്. ഇതിനകം തന്നെ എല്ലാ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളും ഈ ഹജ്ജ് ക്യാമ്പ് സന്ദർശിച്ചു. അതൊക്കെ ഒരു നല്ല അടയാളമാണ്. കേരളത്തിൽ, ഒരുപക്ഷെ കേരളത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒന്നാണ്. കേരളത്തിലെത്തുമ്പോൾ എല്ലാവരും കേരളത്തിന്റെ ആ ഒരു മഹിതമായ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നു. അതുതന്നെയാണ് ഈ ഹജ്ജ് ക്യാമ്പിന്റെ പ്രത്യേകതയും. കാലാകാലം ഈ ഹജ്ജ് ക്യാമ്പ് കൊണ്ട് നാട്ടിൽ സമാധാനം ഉണ്ടാക്കി തീർക്കാനും, ഹജ്ജ് ക്യാമ്പിലൂടെ സൗഹാർദ്ദം ഉണ്ടാക്കി തീർക്കാനും, ഹജ്ജ് ക്യാമ്പിലൂടെ പരസ്പരം സൗഹൃദം ഉണ്ടാക്കി തീർക്കാനും, അതിലൂടെ പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കാനും, അകന്നു നിൽക്കുന്നവർ അടുത്തുകൊണ്ടുവരാനും സാധിച്ച ഒരേ ഒരു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാരായിരുന്നു എന്ന് വഫാത്തിന്റെ ശേഷമെങ്കിലും ഈ സമയത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുന്നത് നന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളാരും ചെയ്ത പ്രവർത്തനങ്ങൾ ഈ നേർച്ചാടിന്റെ കവത്തിൽ കൊടാണി കെട്ടണമാരി കെട്ടിയിട്ട് നമ്മളിങ്ങനെ കിണികിണി പറഞ്ഞ് നടക്കാറില്ല, ഉള്ളത് നമ്മൾ പറയാറില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പരാതി. ഇല്ലാത്തത് പെരിപ്പിച്ച് വലുതാക്കി നമ്മൾ കാണിക്കാറില്ല, ഉള്ളത് തന്നെ പറയാറില്ല എന്നതാണ് സത്യം. ഏതായിരിക്കട്ടെ, മഹാനവറുടെ വഫാത്തിന്റെ ശേഷം ചാനലുകളിലും മഹാനവറുടെ വഫാത്തിന്റെ ശേഷം പത്രവാർത്താ മാധ്യമങ്ങളൊക്കെ ഈ സത്യം വളരെ വ്യക്തമായി സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഉന്നതമായ സ്ഥാനത്ത് കയറി നിന്നപ്പോൾ പോലും, ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി നിലകൊണ്ടപ്പോൾ പോലും, ഈ ഉന്നതമായ സ്ഥാനത്ത് നിലനിന്നപ്പോൾ പോലും ഒരു സാധാരണ ഹജ്ജ് വളണ്ടിയറായി നിലകൊള്ളാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഓരോ ദിവസം ഹജ്ജിന്റെ വിമാനങ്ങൾ പറന്നു പോകുമ്പോൾ ഹാജിമാര് മുഴുവനും യാത്ര ചെയ്ത് എല്ലാവരും പോയി കാര്യങ്ങളൊക്കെ ക്ലിയറായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മഹാനായ ബാപ്പു മുസ്ലിയാർ ഓരോ ദിവസവും എയർപോർട്ടിൽ തിരിച്ചു പോന്നിരുന്നത് എന്ന് ചർച്ചകളിൽ വാർത്താ മാധ്യമങ്ങൾ ചർച്ചയാവുകയാണ്. അങ്ങനെ ഒരു ചെയർമാനെയും കണ്ടിട്ടില്ല എന്നാണ് വാർത്താ ചാനലുകളിൽ പോലും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. മഹാനവറുകൾ അനുസ്മരിച്ചപ്പോൾ ആ കാര്യമൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഏതായിരിക്കും ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കാണി, എന്നിട്ട് ഇൻഷാല്ലാ അടുത്ത വിഷയത്തിലേക്ക് സൗകര്യം പോലെ കടക്കുക. ഹജ്ജ് കമ്മിറ്റിയുടെ അമരത്തെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച ചെയർമാനായിരുന്നു കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ. തീർത്ഥാടകർക്ക് ആശ്വാസമേകും വിധത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമാകുന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായി 2 തവണ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 5 തവണകളിലായി രാജ്യത്തെ ഏറ്റവും മികച്ച ഹജ്ജ് ക്യാമ്പുകളാണ് കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. കണ്ടങ്ങള് രാജ്യത്തെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പ്, രാജ്യത്തെ ഏറ്റവും വലിയ ഹജ്ജ് സർവീസ്, ഇങ്ങനൊരു വാർത്ത നമ്മൾ ഇതിന് മുമ്പ് കേട്ടിരുന്നു. നമ്മളാരും അത് വലിയൊരു സംഭവമാക്കി അതിന്റെ പിന്നാലെ നമ്മൾ കൊടാണി കെട്ടി പോയിരുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ മഹാരഥന്മാരായ മുൻഗാമികളായ ആളുകൾ നമ്മൾക്ക് ആ രൂപത്തിൽ ഒരു മാതൃക കാണിച്ചു തന്നപ്പോൾ ആ മാതൃക പിൻപറ്റി നമ്മൾ അതിന്റെ പിന്നാലെ എല്ലാം പടച്ചോന്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന നിലക്ക് മാത്രമാണ് നമ്മളൊക്കെ ഇതിനൊക്കെ കണ്ടുപോന്നിരുന്നത്. എം ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നതിലപ്പുറം സാധാരണ വളണ്ടിയറായി കഴിയാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ഹജ്ജ് ക്യാമ്പ് ആരംഭിച്ചാൽ ഓരോ ഹജ്ജ് വിമാനവും പറന്നുയർന്നതിന് ശേഷം മാത്രമേ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങുകയുള്ളൂ. ഇത് മുൻ ചെയർമാൻമാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുകയും ചെയ്തു. പി ടി എ റഹീമിന്റെ നേതൃത്വത്തിലുള്ള ഹജ്ജ് കമ്മിറ്റിയുടെ കാലാവധിക്ക് ശേഷം 2012 യു ഡി എഫ് ഭരണകാലത്ത് കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി പരിഷ്കാരങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റി വേദിയായതിനു പിന്നിലും കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ പങ്ക് നിസ്തുലമാണ്. ഹജ്ജ് അപേക്ഷകൾ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ നേരിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കാലം മുതലാണ്. നേരത്തെ ഹജ്ജ് അപേക്ഷകൾ പോസ്റ്റ് ഓഫീസ് കൊറിയർ വഴിയാണ് സ്വീകരിച്ചിരുന്നത്. ഇത് ഹജ്ജ് അപേക്ഷകൾ വർദ്ധിക്കാനും ഇടയാക്കി. കഴിഞ്ഞ വർഷം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കൊണ്ടുവന്ന ഓൺലൈൻ ഹജ്ജ് അപേക്ഷ രീതി നടപ്പിലാക്കിയ ഏക സംസ്ഥാനവും കേരളമായിരുന്നു. ഇതിനുള്ള തയ്യാറെടുപ്പുകളും കോട്ടുമല ഉസ്താദ് മുൻകൈയെടുത്താണ് നടപ്പിൽ വരുത്തിയത്. തീർത്ഥാടകരുടെ ബാഗേജുകൾ ക്യാമ്പിൽ നിന്ന് നേരിട്ട് വിമാന കമ്പനികൾ സ്വീകരിക്കാൻ തുടങ്ങിയതും ഇദ്ദേഹത്തിന്റെ കാലത്തു തന്നെ.
ബാഗേജുകളിൽ ഏകീകൃത സ്റ്റിക്കർ സംവിധാനം നടപ്പിലാക്കാനായതും ഹാജിമാർക്ക് ഉപകാരപ്പെട്ട പരിഷ്കാരമായിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള എല്ലാ തീർത്ഥാടകർക്കും ഒരേ രീതിയിലുള്ള സ്റ്റിക്കർ ബാഗേജുകളിൽ ആരംഭിച്ചതോടെ തിരിച്ചറിയുന്നതിനടക്കം ഇത് എളുപ്പമായി തീർന്നു. കഴിഞ്ഞ വർഷം സ്റ്റിക്കറുകളിൽ താമസ സ്ഥലത്തെ കെട്ടിട നമ്പറുകളടക്കം ഉൾപ്പെടുത്താനും തുടങ്ങി. ക്യാമ്പ് വളണ്ടിയർമാരെ ഹജ്ജ് കമ്മിറ്റി നേരിട്ട് തെരഞ്ഞെടുക്കാൻ തുടങ്ങിയതും ബാപ്പു മുസ്ലിയാരുടെ കാലത്താണ്. ഹജ്ജ് ക്യാമ്പ് സേവനത്തിന് താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തിയാണ് ഇപ്പോൾ വളണ്ടിയർമാരെ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനും അപേക്ഷകളും രേഖകളും കൃത്യമായി എത്തിക്കാനും ട്രെയിനർമാരെ നിയമിച്ചതും ബാപ്പു മുസ്ലിയാർ തന്നെ. ഈ വർഷം ട്രെയിനർമാരെ കണ്ടെത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. കണ്ടങ്ങള് ഈ രൂപത്തിൽ വരുന്ന ഹജ്ജിന്റെ സീസൺ ആകുമ്പോഴേക്ക് ഇതിലേറെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുടെ ശക്തമായ അണിയർ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് യാത്രയായി പോയിട്ടുള്ളത്. മഹാനവറുകൾ കാണിച്ചു തന്നൊരു പാതയുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ് കാണിച്ചു തന്നൊരു പാതയുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ആ സാത്വികമായ സുന്ദരമായ ജീവിതത്തിൽ കാണിച്ചു തന്നൊരു പാതയുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട കണ്ണിയ ചെറുശ്ശേരി ഉസ്താദും കോയക്കുട്ടി ഉസ്താദ് അടക്കമുള്ള കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള സാത്വികന്മാരായ നമ്മുടെ മുമ്പിൽ ജീവിച്ച് മരണപ്പെട്ട് സുന്ദരമായ ജീവിതം കാണിച്ചു തന്നു മരണപ്പെട്ടു പോയ ആ സാത്വികന്മാരായ പണ്ഡിതന്മാർ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഏതൊരു കൊടിപിടിച്ച് ഏതൊരു മുദ്രാവാക്യം വഴി സമുദായത്തിന് സമർപ്പിച്ചിട്ടാണോ പോയതെങ്കിലും അവരെ പിന്നാലെ അവിടെ അടി ഉറച്ചു നിന്ന് എത്ര വലിയ സാമ്പത്തികമായ സ്രോതസ്സിനെ കണ്ടാലും എത്ര വലിയ സൗകര്യങ്ങൾ കണ്ടാലും എത്ര വലിയ രാഷ്ട്രീയപരമായ പിന്തുണ കിട്ടിയാലും ഏത് ഓഫറുകൾ നമ്മൾക്ക് ലഭിച്ചാലും മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന സാത്വികനായ മഹാനായ പണ്ഡിതൻ നട്ടുവളർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഈ മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശരിയായ അഖീദ മുറുകെ പിടിച്ച് മരണം വരെ ഒരു യഥാർത്ഥ സുന്നിയായി ജീവിച്ച് അങ്ങനെ പ്രവർത്തിച്ചു മരിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഇടക്കാലത്ത് മാറിപ്പോയവർ നമ്മൾ ആരെയും വ്യക്തിപരമായിട്ടൊന്നും വിമർശിക്കുന്നില്ല. പക്ഷെ ചില വസ്തുതകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വർത്തമാന സാഹചര്യങ്ങളിൽ രാഷ്ട്രീയപരമായ അധികാരപരമായ ഹുങ്കുപയോഗിച്ച് രാഷ്ട്രീയപരമായ സ്വാധീനം ഉപയോഗിച്ച് നാടുകളിൽ കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും പള്ളികളും മദ്രസകളും പിടിച്ചടക്കാനും വ്യാജ രേഖകൾ കെട്ടിച്ചമച്ചുണ്ടാക്കാനും കള്ള രജിസ്റ്ററുകൾ ഉണ്ടാക്കാനും അതുപോലെ വഖഫുകൾ പോലും തിരിമറി നടത്താനുമുള്ള സാഹചര്യങ്ങൾ സർക്കുലർ മുഖേന വിതരണം ചെയ്ത് സജീവമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകന്മാർ ഇത്തരം വിഷയങ്ങളിൽ ബോധവാന്മാരായി ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകും. നാളിതുവരെ ഒത്തൊരുമയിലും ഐക്യത്തിലും നിന്നിരുന്ന മഹല്ലുകളിൽ ഛിദ്രതയുണ്ടായിത്തീരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പാരമ്പര്യമായ ആദർശത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു നിൽക്കുക. ആ ആദർശത്തിൽ നിന്ന് എത്ര വലിയ ഓഫറുകൾ വന്നാലും ഒരു ശതമാനം പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ അടിസ്ഥാനപരമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മുറുകെ പിടിച്ചു നിൽക്കുക. ആ ഒരു വഴിക്കാണ് മുൻഗാമികളായ മുഴുവൻ ആളുകളും സഞ്ചരിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ വിശദീകരിക്കുന്നില്ല, പഴയകാല കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മഹാനായ റയീസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും അവരുടെ ശിഷ്യരായ ശംസുൽ ഉലമ സെക്രട്ടറിയുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സുന്ദരമായ ആദർശ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന സമയത്താണല്ലോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലിരിക്കട്ടെ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി, കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഈ മാതൃസംഘടനയിൽ നിന്ന് മാറിപ്പോയി. അവർ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. അങ്ങനെ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച സമയത്ത് അന്നവർ സമുദായത്തോട് ബോധ്യപ്പെടുത്തിയിരുന്നത് യഥാർത്ഥ കറകളഞ്ഞ സുന്നികൾ ഞങ്ങളാണ്, ഞങ്ങൾ എവിടെ നിന്നാണോ ഇറങ്ങിപ്പോകുന്നത്, അവർക്ക് സുന്നത്ത് ജമാഅത്തിൽ ചെറിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, തീവ്രത കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഊണിലും ഉറക്കിലും ഞങ്ങൾക്ക് സുന്നിയാണ്, ഞങ്ങൾ കുട്ടികൾക്കുള്ള ഒരു സംഘടന ഉണ്ട്, അതിൻ്റെ പേര് പിന്നെ സുന്നി ബാലസംഘം എന്നാണ്, അതിൻ്റെ മേലൊന്നുണ്ട്, അതിൻ്റെ പേര് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ്, അതിൻ്റെ മേലൊന്നുണ്ട്, അതിന് സുന്നി യുവജന സംഘം എന്നാ പറയാ, ഓരോ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പേര് സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്നാണ് പേര്, അതിനൊക്കെ നേതൃത്വം നൽകുന്ന ഗുണേന്ദ്രന്മാർക്ക് പേര് സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. അങ്ങനെ സുന്നി വിട്ട കളിയില്ല എന്ന് ഒരു കാലത്ത് പ്രസംഗിച്ചവർ പിന്നീട് അതിൽ നിന്നൊക്കെ മാറി കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന ഉണ്ടാക്കി സമസ്തയുടെ മഹല്ലുകൾ പിടിച്ചടക്കാൻ, സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ, സുന്നി എന്ന അഡ്രസ് സുന്നി എന്ന ടു മാറ്റി അവര്
അവിടെ സുന്നി പറയാറില്ല. ഇനി എവിടെ പരിപാടികൾ സംഘടിപ്പിക്കണം? കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിലാണ്. സുന്നി പറയാറില്ല. എന്തുകൊണ്ടാ സുന്നി പറയാത്തത്? അങ്ങനെ സുന്നി പറഞ്ഞാൽ പലരെയും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂല. അതുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുല്ലുലമയെ അടിക്കാനുള്ള ഏറ്റവും നല്ല ഒന്നാം നമ്പർ പടിയാണ് കേരള മുസ്ലിം ജമാഅത്ത്. സുന്നി വിട്ട കളില്ല എന്ന് ഞാൻ പറയല്ല, മറുഭാഗത്തിന്റെ പ്രമുഖ പ്രഭാഷകനായ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ താലിബ് തന്നെ അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോ നമുക്ക് പണി കുറയുമല്ലോ. അദ്ദേഹം തന്നെ പറയട്ടെ. അതിന്റെ ചുരുക്കമാണ് സുന്നി എന്നത്. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ എല്ലാം ആദ്യത്തിൽ കാണുന്ന എസ് ഇപ്പൊ എസ് ഇല്ല, ഒക്കെ നോ ആയി മാറി. നമ്മളെ സംഘടനയൊക്കെ തലക്കല് എസ് ആയിരുന്നു എന്നാണ് ഒരു കാലത്ത് പോലെ പ്രസംഗിച്ചത്. ഇപ്പൊ അവസാനം വന്ന് നോക്കുമ്പോ കേരള മുസ്ലിം ജമാഅത്തിന്റെ തുടക്കം എസ് ഇല്ല, അത് കെ ആയി മാറി. കോമു എന്നാണ് അർത്ഥം, നിനക്കറിയില്ല. ഏതാണ് കെ എന്നാണ് അവിടെ എസ് കാണാനില്ല. ഇപ്പൊ നമ്മളെ മദ്രസയിലെ കുട്ടിയൊക്കെ സംഘടന ഉണ്ട് എസ് ബി എസ് എന്നതിന് പറയാം. സുന്നി വിശ്വാസികളായ കുട്ടികളുടെ കൂട്ടായ്മ, അതിന് കുറച്ചും കൂടി മീതൊക്കെ പോയാൽ എസ് എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിന് കുറച്ചും കൂടി പേരൊക്കെ പോകുമ്പോ എസ് വൈ എസ് സുന്നി യുവജന സംഘം. ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി വന്നു നോക്കുമ്പോൾ അതിന് പേര് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. അതിന്റെ ഉസ്താദുമാരായ കാവൽ ഭടന്മാർക്ക് പേര് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത സഭക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. അങ്ങനെ ഒരു പേര് നിങ്ങൾ എവിടെയും പറയാറുണ്ടോ? നിങ്ങൾ സമസ്താന്നല്ലേ പറയല്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന് എവിടെങ്കിലും നിങ്ങൾ പറയാറുണ്ടോ? പറയാറില്ല. ഔദ്യോഗിക രജിസ്റ്ററിലും രജിസ്ട്രേഷനിലും സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്, അത് പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് തോന്നുന്നത് വേറൊരു സംഘടനയാണ്. അപ്പൊ മൊത്തത്തിൽ സമസ്ത എന്നാണ് നിങ്ങളും പറയാറുള്ളത്. പക്ഷെ രജിസ്ട്രേഷൻ സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്, അത് അരവിന്ദാക്ഷമേനോന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, ഇത് വരക്കൽ തങ്ങൾ ഉണ്ടാക്കിയതാണ്. ആ രണ്ടൊരു വ്യത്യാസം രണ്ടിനും ഉണ്ടാകും, അത് എല്ലായിടത്തും ഉണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് സുന്നി മർക്കസ്. അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഒത്തുചേരുന്നുണ്ടോ? അത് സുന്നിക്ക് വേണ്ടി. അപ്പൊ കേരള മുസ്ലിം ജമാഅത്തോ അതിലൂടെ സുന്നി, അതിലെ സുന്നി കാണണില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ നീർക്കോലി മൂത്ത് മണ്ടിലിയായി, മണ്ടിലി മൂത്തി ചേരായി, ചേരമൂത്തി പെരുമ്പാമ്പായി എന്ന് പറഞ്ഞ പോലെ സുന്നി മൂത്തിട്ട് അവസാനം സുന്നില്ലാതെ ഒരു മൊത്തം ഒരു ബഹുസ്വരതയായി മാറലാണോ? എവിടെയാ സുന്നി? അന്ന് മഹാനായ ശംസുലമ പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാക്കി മാറിപ്പോയവർ അവസാനം ഈ പേരിലായിരിക്കില്ല അറിയപ്പെടുന്നത്. ദൂരവ്യാപകമായ അർത്ഥമുള്ള വലിയൊരു വാക്ക് പണ്ട് ശംസുലമ പറഞ്ഞിട്ടുണ്ട്, അവിടേക്കാണ് എത്തുന്നത്. അപ്പൊ ഈ രൂപത്തിൽ സുന്നി എന്ന പേരിൽ പോലും അറിയപ്പെടാൻ മറന്നുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയെന്നറിയില്ല. ഇന്ന് സുന്നി എന്ന് അറിവിൽ അറിയപ്പെടാനും പരിപാടി സംഘടിപ്പിക്കാനും അവർ ആഗ്രഹിക്കണില്ല. ഇന്ന് കേരള മുസ്ലിം ജമാഅത്ത് എന്ന പേരിലാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേരള മുസ്ലിം ജമാഅത്തിൽ എല്ലാവരെയും ഞങ്ങൾ ഉൾപ്പെടുത്തും. എന്നാലേ സമസ്തയുടെ സ്ഥാപനങ്ങളും സമസ്തയുടെ മഹല്ലുകളും സമസ്തയുമായി ബന്ധപ്പെട്ടതിന് കേസ് നടത്താനും അത് പിടിച്ചെടുക്കാനും ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നവർ മനസ്സിലാക്കിയത്. പക്ഷേ ഭാവിയിൽ ഇങ്ങനെ ഒരു കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കും, സുന്നില്ലാതെ പോകും, അവസാനം വെറും ഒരു പിരിവ് മാത്രമാകും, അവസാനം വെറും ഒരു യോഗം നടത്തല് മാത്രമാകും, അവസാനം മുദ്രാവാക്യങ്ങൾ മാത്രമാകും, അവസാനം കൊടികൾ പിടിക്കൽ മാത്രമാകും എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം ഒരു കാലത്ത് മറുഭാഗത്തിന് നേതാവായിരുന്ന മർക്കസ് ഉസ്താദായിരുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പണ്ടൊരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ നമ്മൾ ഇങ്ങനെ നായാ പറ്റൂല. ഇന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി രൂപീകരിച്ച് മഹല്ലുകൾക്കെതിരെ ഛിദ്രത ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണിത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ വർഷങ്ങൾക്ക് മുമ്പ് ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമ്മുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ ഒന്ന് രണ്ട് തിരുത്തുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ നടത്തിയ അഭിമുഖമല്ല, അവരുടെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ നടത്തിയ അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മളുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഒന്ന് രണ്ട് തിരുത്തുകൾ നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്തത്, നമ്മൾ ആശയം പഠിക്കണം. നമ്മൾ ആശയങ്ങൾ പഠിക്കണം, സുന്നത്തിയമായതിന് ആശയങ്ങൾ പഠിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇനി ഞാൻ അരീക്കോട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വന്നു.
അരീക്കോട്, എടവണ്ണ, പത്തപ്പിരിയം അടക്കമുള്ള പ്രദേശങ്ങൾ മുജാഹിദിന്റെ പ്രവർത്തകന്മാർക്ക് പലർത്തും മെജോറിറ്റിയുള്ള സ്ഥലമാണ്. അവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ട് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് കാമാമിണ്ടിയില്ല, വഹാബികളെ സംബന്ധിച്ച് മിണ്ടിയില്ല. അവിടെ സിറാജുൽ ഹുദയുടെ പ്രചരണം നടത്തി, മൂപ്പര് ഹെൽമെറ്റ് ഇറക്കിയിട്ടുണ്ട് സൗകര്യം പോലെ, ഞാനത് പറഞ്ഞു. അതിന്റെ പ്രചരണം കച്ചവടം നടത്തി പോയി. അവിടെ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞില്ല. സുന്നത്ത് ജമാഅത്ത് പറയാനും മുജാഹിദുകളോട് ഖണ്ഡനം നടത്താനും മറുപടി പറയാനും വിശദീകരണം നടത്താനും മറുഭാഗത്ത് ആള് പിന്നീടുണ്ടാവുകയില്ലെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടായിരിക്കാം നെല്ലിക്കുത്ത് ഇസ്മാൽ മുസ്ലിയാർ പണ്ട് പറഞ്ഞത്, ആശയങ്ങൾ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. വിദഴത്തുകാർ അവരുടെ ആശയങ്ങൾ കുട്ടികളിൽ വെച്ചു കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളും പഠിപ്പിക്കണം. മാത്രമല്ല, വെറും കൊടി പിടിക്കലും പൈസ പിരിക്കലും മാത്രമായ പോരാ. അന്ന് നെല്ലിക്കുത്ത് ഇസ്മാൽ മുസ്ലിയാർ പറഞ്ഞതാണ്, അതിന് ഭാവിയില് സ്വർഗത്തുകളെ പെട്ടി വരുന്ന് കരുതിയിട്ടോ, അതിനെ ചട്ടി വരുന്ന് കരുതിയിട്ടോ, അതല്ലെങ്കിൽ സ്വർഗത്തുക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ഏർപ്പാട് വരുന്ന് കരുതിയിട്ടോ, ഹെൽമെറ്റ് കച്ചവടം വരുന്ന് കരുതിയിട്ടോ, എന്ത് കരുതിയിട്ടാന്നറിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു, വെറും ഒരു പൈസ പിരിവ് മാത്രമായ പറ്റൂല, ആദർശം നമ്മൾ പഠിക്കണം, ആദർശത്തിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പണ്ടത്തെ അഭിമുഖം ഒന്ന് കേൾക്കി. നിങ്ങള് തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. എന്താ തിരുത്തലെന്ന് പറഞ്ഞാല്, ഇപ്പോ ബിദഅത്തിന്റെ കക്ഷികളിലുള്ള യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, അവർക്ക് അവരുടെ ആശയം അറിയുന്നത് പോലെ, അവരുടെ ആശയം അവർ പഠിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള എസ് എസ് എഫുകാരും എസ് ഒ എസ് കാരും പഠിച്ചില്ല. പഠിച്ചാ നേരില്ല തിരുവിനെ നേരം തൈരില്ല, പിന്നെ അങ്ങനെ പഠിച്ചു. മൂപ്പര പഴയ നാടൻ ഭാഷയിൽ പറയാം, നമ്മുടെ എസ് എസ് എഫിന് കുട്ടികളെന്ന് ഇപ്പൊ ആദർശം പഠിച്ചിട്ടില്ല. കാരണം അത് പഠിച്ചാ നേരില്ല, പള്ളി തറച്ച് ചെന്നാൽ നോട്ടീസ് ഒട്ടിച്ചാനാ നടക്കുന്നത്. ഈ രൂപത്തിൽ ദീന് പഠിക്കാൻ സമയമില്ല. അപ്പോഴും ഫിത്നയും കുത്തിത്തിരിപ്പിനും സമയങ്ങള് എപ്പോഴാണ് ബാക്കി കിട്ടണോ നോക്കി നടക്കാണ്. പിന്നെ ഇവിടുന്ന് ആദർശം പഠിക്കണത്, എസ് എസ് എഫുകാരും എസ് ഒ എസുകാരും പഠിച്ചിട്ടില്ല. ആശയം പഠിച്ചാൽ ആവേശം പോരാ. അപ്പൊ ആശയം കൂടി പഠിക്കണം. വെറും യോഗത്തിൽ പങ്കെടുക്കുക, പൈസ ഇരിപ്പിച്ച, കൊടി പിടിച്ച എന്നുള്ള ഇത് മാത്രം പോരാ. അങ്ങനെ പറയൂ ഉസ്താദെ, പറഞ്ഞു കൊടുക്കി. വെറും ഇങ്ങനെ കൊടി പിടിച്ചാലും പൈസ പിരിച്ചാലും യോഗം നടത്തലും പോരാ. അതുകൊണ്ടൊന്നും ആഹ്റം രക്ഷപ്പെടൂല. കാരണം നമ്മള് മാറിപ്പോന്ന എന്തിനാ, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താനാണ്. ഇപ്പൊ അതൊന്നുമില്ല. അങ്ങനെ വെറും പൈസ പിരിവ് മാത്രമായ പോരാ, കാര്യം ഇവിടെ മട്ടം പോലെ നടക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നടക്കണം എന്ന് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദർശം തന്നെ പഠിക്കണം. പഠിക്കണം എന്ന് പറഞ്ഞാല് ഒരേ സ്ഥലത്ത് ഒരു മുജാഹിദ് വന്ന് വാള് പറഞ്ഞാല് അവിടുത്തെ എസ് ഐ എസുകാരനും എസ് എസ് എഫ് കാരനും അതിന് ആദ്യം മറുപടി പറഞ്ഞാൽ മതി. അവര് ഒരു വട്ടോ രണ്ടു വട്ടോ മറുപടി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ മതി. നിങ്ങളും അല്ലെങ്കിൽ പേരോടൊക്കെ പിന്നെ ചെന്നാൽ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞ ദേശം മതി എ പി ഒക്കെ. അന്നെനിക്ക് ഒന്നാമത്തെ രണ്ടാമത്തെയും തവണ മറുപടി. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ എന്നല്ല, ഒരു തവണ പറയാന് ബാളെ കിട്ടണില്ല. ആ രൂപത്തിൽ ആദർശപരമായ വ്യതിയാനങ്ങളും ആദർശപരമായ അധപ്പതനവും സംഭവിച്ച് വെറും ഒരു പണപ്പിരിവിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പോരാട്ടം നടത്തുന്ന ഒരു സംഘടന മാത്രമായി അവർ അധപ്പതിച്ചു എന്നത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾക്കറിയാം പള്ളിക്കൽ ബസാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ എന്തിനാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മഹല്ലുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. നമ്മളറിയാതെ കള്ള രജിസ്ട്രേഷൻ, നമ്മളറിയാതെ കള്ള രേഖകൾ ഉണ്ടാക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടൻ ചായം കൂത്തറിന് കുടിച്ചിട്ട് കുത്തറിട്ട് ഇങ്ങനെ ഉത്തറ് ഒപ്പിടുക തന്നെ അങ്ങനെ ബൈലോകൾ ഉണ്ടാക്കുക, യോഗം കൂടി തന്നെ കണക്കുണ്ടാക്കുക, കള്ളരേഖ ഉണ്ടാക്കുക, രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ നാടുകളിൽ ഫിത്തൻ ഉണ്ടാക്കുക. അപ്പൊ ഫിത്തൻ ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു മൂന്നാം കക്ഷി രംഗത്ത് വരും, മധ്യസ്ഥന്മാർ വരും. ഏതായാലും ഓരും കുറച്ചുല്ലേ, എന്നാ കുറച്ച് അങ്ങോട്ട് കൊടുക്കുക, കിട്ടിയത് ലാഭായി. ഇങ്ങനെ നാടുകളിൽ മുഴുവനും ഫിത്തന. എന്നാ പോട്ടെ, സമീപനങ്ങളിലും അതുപോലെ തന്നെ ഇടപെടലുകളിലും അതുപോലെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലും ഒരു മാന്യമായ ഒരു സ്വഭാവം പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കറിയാം പള്ളിക്കൽ ബസാറിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ആ പള്ളിക്കൽ ബസാർ നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരിപാടികൾ നടന്നു. മറുഭാഗത്തിന്റെ പരിപാടി നടന്ന സമയത്ത് അവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ ഈ നാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിനുള്ള ആദരവുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറയാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം
ഒരു യഥാർത്ഥമായ സുന്നിക്ക് പോട്ടെ, ഒരു മുസ്ലിമിന് അല്ല പോട്ടെ, ഒരു യഥാർത്ഥമായ ദഅവത്ത് നടത്തുന്ന ഒരാൾക്ക് ചേർന്നതായിരുന്നില്ല ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ. എന്തൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ഭീകരതയുടെ ഗുണ്ടായിസത്തിന്റെ സ്വഭാവമുള്ള ഞങ്ങൾ അങ്ങനാക്കി കളയും, ഞങ്ങൾ ഇങ്ങനെയാക്കി കളയും, ഞങ്ങൾ നിങ്ങളെ ശരിയാക്കി കളയും എന്നർത്ഥത്തിലുള്ള പ്രസംഗങ്ങൾ എന്റെ തലനിരച്ച കാരണവന്മാർ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന പണ്ഡിതന്മാർ, നിഷ്പക്ഷമതികളായ ആളുകൾ ആലോചിക്കണം. അന്ന് അദ്ദേഹം പള്ളിക്കൽ ബസാറിൽ വെച്ച് പ്രസംഗിച്ച എന്താരങ്ങള്, ഞങ്ങളെ കൂടെ നല്ല മസിൽ പവറുള്ള ചെക്കന്മാരുണ്ട് എന്ന്. ഇതെന്താ, അത് മരം വലിച്ചാൻ പോകാനത്? നിങ്ങൾ ആലോചിച്ചു നോക്കി, പള്ളിക്കൽ ബസാറിലെ പള്ളിയുമായി നടന്ന പ്രസംഗം ഇത് ചെറിയൊരു ഉദാഹരണമാണ്, ഇതൊരു ഒരു എക്സാമ്പിൾ മാത്രമാണ്. എല്ലാ സ്ഥലത്തേക്കും ഈ വിഷയങ്ങൾ നമ്മളൊന്ന് ക്രിയാസാക്കി നോക്കണം. ഈ പള്ളി പിടിച്ചെടുക്കാൻ അടിച്ചമർത്താൻ ഞങ്ങൾക്ക് നല്ല മസിർ പവറുള്ള ചെറുക്ക ചെക്കന്മാരുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ കടന്നുകയറ്റങ്ങൾ വേണ്ട, നിങ്ങളോടുള്ള പക ഞങ്ങളുടെ നെഞ്ചിൽ ഞെരിപ്പോടായിട്ട് കാലാകാലം നിലനിൽക്കും. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കര്. എന്താ പറഞ്ഞാർത്ഥം, നിങ്ങള് സമസ്തയുടെ പ്രവർത്തകന്മാരോടുള്ള, സമസ്തയുടെ ഉസ്താദുമാരോടുള്ള, സമസ്തയുടെ പ്രവർത്തകന്മാരോട് ഞങ്ങൾക്കുള്ള പക ഞങ്ങളെ മനസ്സിലിങ്ങനെ നെരിപ്പോടായിട്ട് കൊണ്ടു നടക്കും, ഉമി നീറണത് പോലെ നീറിക്കൊണ്ട് നടക്കും. എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കിട്ടിയാൽ ഞങ്ങൾ ശരിയാക്കുന്നല്ലേ പറഞ്ഞതിനർത്ഥം. അങ്ങനെയൊക്കെ പ്രസംഗിക്കല്. എന്നാ നാട്ടിൽ വന്നാലോ, നാട്ടിൽ നല്ല മാന്യനേക്കാരം, മസ്ലഹത്തിന്റെ ആളേക്കാരം, ഈ രൂപത്തിൽ ഗൗരവല്ലേ വിഷയങ്ങൾ? അദ്ദേഹത്തിന്റെ വാക്കൊന്ന് ശ്രദ്ധിക്കുന്നത്, ഞങ്ങളെ അങ്ങ് ഒതുക്കാനാണ് ശ്രമമെങ്കിൽ ആ ഒതുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ കൈകൾ ഞങ്ങളൊരിക്കലും പിന്നോട്ട് പിടിച്ച് കെട്ടിയിട്ടില്ല എന്നും, ആ കൈകളിൽ നല്ല പസിർ പവറുള്ള ചെക്കന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ, അതിന് ഞമ്മക്ക് കുഴപ്പമില്ല. പക്ഷെ മസിലൊക്കെ പോകാനായിട്ട് ജിമ്മിൽ നടക്കുന്നവർക്ക് പോയിക്കോളി, പള്ളിക്കൊക്കെ തെത്തിന പൊന്നാര ഹബീബെ മസില്, പള്ളിക്കൊക്കെ മസിൽ ആവശ്യമില്ലല്ലോ. നിങ്ങളെ നാട്ടുകാരനാണ് അയാള്, പള്ളിക്കൊക്കെ എന്തിനാ മസിലായിട്ട് വരണ്? പള്ളിക്കൽ നിസ്കരിക്കാൻ മസിലിന്റെ പവർ നോക്കിയിട്ടാ പള്ളിക്കൊക്കെ കയറ്റല്? എന്തോ ഒരു ദീനാ പടച്ചോനായി കേൾക്കണത്. ഞങ്ങൾക്ക് നല്ല മസിൽ പവർ ഉള്ളവർ പോലെ തലക്കുന്ന കയറ്റേ, ബാക്കിയോട് മുമ്പ് പറയട്ടെ. ാണ് ശ്രമമെങ്കിൽ ആ ഒതുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ കൈകൾ ഞങ്ങളൊരിക്കലും പിന്നോട്ട് പിടിച്ച് കെട്ടിയിട്ടില്ല എന്നും, ആ കൈകളിൽ നല്ല പസിർ പവറുള്ള ചെക്കന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാഞ്ഞാളക്കളി വേണ്ട. ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ്, അമ്മായിമ്മ കളിയല്ലത്, ഇത് മാഞ്ഞാളക്കളിയല്ലത്, അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റേജുമ്മ കയറി മൈക്ക് കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പറയേ. സ്റ്റേജും വന്നാണ്ട് ഇറങ്ങിയാല് ആ കേക്കാളുള്ളവരാരുണ്ടാവൂല, അവനാനെ പേരേക്ക് എടായി കൂടെ ഒറ്റക്ക് പോണ്ടി വരും. ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാണ്, നല്ലതാണ്. ഈ മസിലുള്ള ചക്കന്മാർ എപ്പോഴും മുന്നിലും ബാക്കിലും ഉണ്ടാവും എന്ന് അങ്ങനെ കരുതിയത് വല്ലാത്തൊരു കൊതം തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ. ഈ പള്ളിയിൽ അനാവശ്യമായ കടന്നു കയറ്റവും വേണ്ട. ആരെ അനാവശ്യമായിട്ട് കടന്നു കയറിയത്? നിങ്ങൾ തന്നെയല്ലേ. ആരവിടെ അനാവശ്യമായി കടന്നു കയറിയത്? പട്ടികമ്മല് ആണിയടിച്ചിട്ട്? ആരവിടെ വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കിയത്? ആരവിടെ വ്യാജ ഒപ്പ് പുസ്തകം ഉണ്ടാക്കിയത്? ആരാ വ്യാജമായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? വ്യാജ കടന്നുകയറ്റം നടത്തിയത് ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. അത് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവനവൻ മാറി നിൽക്കുമ്പോഴല്ലേ നാട്ടിൽ മസ്ലഹത്ത് ഉണ്ടാകല്. പ്രസംഗങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നു പോകാമെന്നും ഇതിങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ഞങ്ങൾ മറക്കുമെന്നും കരുതണ്ട, ഞങ്ങള് നല്ല ദീനിന്റെ ബോധമുള്ള ആൾക്കാരാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങള് വലിയ ദീനുള്ളവരാണ് പൊന്നാര ഹബീബെ, ഞങ്ങൾക്ക് മനസ്സിലായിക്കണ്. ഞാൻ അത് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങളെ ദീനിന്റെ കോലം ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിക്കണില്ല. ദീനിന് വേണ്ടി, സുന്നത്തു ജമാഅത്തിന് വേണ്ടി പക കനലായി നെരിപ്പോടായി നെഞ്ചിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എത്ര കാലം വരെയും ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. എന്താ അദ്ദേഹം പറഞ്ഞത്? നിങ്ങളോടുള്ള പക നെഞ്ചിൽ നെരിപ്പോടായി ഞങ്ങൾ സൂക്ഷിക്കും. ഈ മനുഷ്യനൊക്കെ കാണുമ്പോ മണ്ടി തലച്ചോളുണ്ട് ഈ പൊന്നാരാബിബന്മാരെ. ഇങ്ങനെയൊക്കെ ഒരു ദീനി ദാഴ്വത്തിന്റെ ആള് പ്രസംഗിക്കല്. നിങ്ങളോടുള്ള പക വൈരാഗ്യം, നിങ്ങളോടുള്ള ദേഷ്യം കാലാകാലം ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതൊരു മുഅ്മിനിന് പറയാൻ പറ്റുമോ?
അങ്ങനെ തോന്നാ മൂമിനെ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നല്ലേ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചത്? അങ്ങനല്ലേ ദീനിന് അധ്യാപനമുള്ളത്? ഇങ്ങനെ ഒരു വിഷയത്തിൽ പരസ്യമായി ആളുകളെ കാണുമ്പോൾ കുടുംബത്തെ മറന്ന്, നാടിനെ മറന്ന്, ദീനിന്റെ മസ്ലഹത്ത് മറന്ന്, നമ്മൾ വന്ന വഴി മറന്ന്, പോകേണ്ട വഴി മറന്ന്, ഇങ്ങനെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും സംസാരം സംസാരിക്കാൻ പറ്റുമോ? അപകടമല്ലേ, മഹാ അബദ്ധമല്ലേ? അതുകൊണ്ട് ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു സ്വഭാവവും, മറുഭാഗത്ത് വരുമ്പോൾ മറു സ്വഭാവവും. ഈ മഞ്ഞിലെന്ന് പറഞ്ഞൊരു മീനുണ്ട്, ഇന്നിപ്പോ അത് കാണാനില്ല. ആ മഞ്ഞിലിനൊരു സ്വഭാവമുണ്ട്, പാമ്പിനെ കാണുമ്പോ തലാട്ടി കൊടുക്കും, മീനിനെ കാണുമ്പോ ബാലും കാട്ടി കൊടുക്കും, രണ്ടു കൂട്ടര ആളേക്കാരം. ഈ രൂപത്തിൽ മഞ്ഞിലിന്റെ സ്വഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എങ്ങനെ നാട്ടിൽ മസ്ലഹത്ത് ഉണ്ടാകുന്നത്? നിക്കാഹിൽ ആ പുതിയാപ്പടിയും പുതിയണ്ണും തമ്മിൽ തെറ്റിയാൽ അവരെ മസ്ലഹത്താക്കാൻ ഇരുവിഭാഗത്തിൽ നിന്നും ആളുകൾ വന്നു നിന്നാൽ ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ രണ്ടു ടീമിന്റെ മനസ്സിലും മസ്ലഹത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ മസ്ലഹത്ത് നടക്കുള്ളൂ. ഒരു ടീമിന്റെ മനസ്സിലെന്താ? അത് മസ്ലഹത്ത് ഉണ്ടാകണം, നല്ലൊക്കെ പോകണം എന്നാ. മറ്റോന്റെ മനസ്സിലോ ഇത് നെരിപ്പോടായി കാലാകാലങ്ങളെ ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ വൈരാഗ്യമായിട്ട് കൊണ്ടെടുക്കുമെന്ന് പറഞ്ഞാൽ എവിടുന്ന നാട്ടിൽ മസ്ലഹത്ത് ഉണ്ടാകണത്? എവിടുന്ന നാട്ടിൽ ഖൈർ ഉണ്ടാകണത്? അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക വഴി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മഹല്ലതലങ്ങളിൽ, നാട്ടുതലങ്ങളിൽ, കുടുംബതലങ്ങളിൽ, സംഘടനാ തലങ്ങളിൽ വ്യാപകമായി ഉണ്ടായിത്തീരും. അതുകൊണ്ട് യഥാർത്ഥമായി ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനത്തെ പ്രസ്താവനങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നത് നാട്ടിൽ സ്വൈരജീവിതം തകർക്കുമെന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ അറിയണം. നമ്മളാരും അങ്ങനത്തെ ഒരു വഴിയിലേക്ക്, അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകരുത് എന്നും നമ്മുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് എന്താണ്? രേഖ ആരുടെ കൈവശമാണ്? അവർക്ക് സ്ഥാപനം വിട്ടുകൊടുക്കുക. ആരുടെ കൈവശമാണോ രേഖ, യഥാർത്ഥമായ രജിസ്ട്രേഷൻ രേഖ ആരുടെ കയ്യിലാണോ അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. രണ്ടാമത്തത് നിയമാനുസൃതം തെരഞ്ഞെടുപ്പ് നടത്തുക. ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്, കൂടുതൽ ആർക്കാണ് അവിടെ മെജോറിറ്റി ഉള്ളത്, അവർ അതിന്റെ കൈകാര്യം നടത്തട്ടെ എന്നാണ് എക്കാലത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റ് വായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നന്നാക്കി കുടിക്കുക. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിക്കൊക്കെ നല്ല ചെലവ് നമ്മുടെ ഈ പരിപാടിക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരും നന്നാക്കിയിട്ട് കൊടുക്കണം. അല്ലാഹു തആല ഖൈറ് നൽകുമാറാകട്ടെ. നമ്മുടെ ഏർപ്പാടുകളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ബിസിനസ്സുകളിലൊക്കെ അല്ലാഹു തആല നന്മ നൽകുമാറാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളും മറ്റുള്ള പ്രയാസങ്ങളൊക്കെ നടക്കുന്നൊരു സാഹചര്യമാണെങ്കിലും ഇതിന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഏതായിരിക്കട്ടെ, ഇത്തരം ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ നിർത്തിയില്ല. ഇയാൾ പിന്നെയും പറയുന്നേ എന്താണ് പറഞ്ഞാൽ നിങ്ങൾ അയാൾ അടുത്ത് പറയട്ടെ. അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടോ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോയാലും ഒരു കാര്യം പറയട്ടെ, സ്വൈര്യമായി സമാധാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മക്കളെ. സമസ്തക്കാരോടാ മൂപ്പര വർത്താനം, സ്വൈര്യമായിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റൂലെന്ന്. സ്വൈര്യമായിട്ട് നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ മനസ്സമാധാനം നിങ്ങൾക്ക് ഞങ്ങൾ തരൂലെന്നാ പറഞ്ഞതിനർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ഗൗരവമുള്ള വർത്താനാണത്. ഒരു മനസ്സമാധാനം തരൂല, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കിക്കളയും. സമാധാനത്തോടുകൂടെ പുരയൊക്കെ നടന്നു പോകാനും തിരിച്ചു വരാനും ജോലിക്ക് പോകാനും നമ്മുടെ ഏർപ്പാടുകൾക്ക് പോകാനും സമാധാനത്തോടുകൂടെ പോകാൻ ഞങ്ങളൊന്ന് സമ്മതിക്കൂല. ആ നിലക്ക് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ എല്ലാവിധ മനസ്സമാധാനം തകർത്ത് ഞങ്ങൾ നിങ്ങളെ പിന്നാലെ ഉണ്ടാകുമോ എന്ന് തർക്കുന്ന മറ്റേ. അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടോ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോയാലും ഒരു കാര്യം പറയട്ടെ, സ്വൈര്യമായി സമാധാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മക്കളെ. ഞങ്ങള് പള്ളിയിൽ ആ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്തായിരുന്നു അവിടെ പഴയ പ്രതാപത്തിന് എന്താ തകരാറ്? ഹദ്ദാദ് നടക്കണേ, മൗലൂദ് നടക്കണേ, അറബിയിൽ ഖുതുബയോദണേ, അഞ്ചു നേരം നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടക്കണേ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ എല്ലാ കർമ്മങ്ങളും കൃത്യമായി നടക്കുന്ന പള്ളി. പള്ളിക്കൽ ബസാർ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ജുമഅത്ത് പള്ളിയുടെ മുമ്പിൽ ജുമഅ തുടങ്ങണ്. എന്താണ് അതിന് പറഞ്ഞ മാർഗം? ആ പള്ളിയിലെ ജുമഅ സ്വഹീഹല്ല. അത് സ്വഹീഹാകാതിരിക്കാനുള്ള ഫിഖ്ഹി മാനദണ്ഡം എന്താണ്? മാനദണ്ഡം ഒന്നും പറയാൻ പറ്റൂല, നമ്മളെ സംഘടനന്റെതല്ല. അതാണോ മാനദണ്ഡം?
ഒരു പള്ളിയിൽ ഒരു മഹല്ലത്തിൽ ഒരു ജുമുഅത്ത് പള്ളി. ആ ജുമുഅത്ത് പള്ളി ആ മഹല്ലിന്റെ സിരാകേന്ദ്രമാണ്, അവിടുത്തെ അഭയകേന്ദ്രമാണ്, അവിടെ ചെല്ലാനുള്ള അവസാനം പോകാനുള്ള ഇടമാണ് അവിടെ. ആ പള്ളിയിൽ കൃത്യമായി നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കൃത്യമായി അറബിയിൽ അവിടെ ജുഹുത്വ നടക്കുന്നു, കൃത്യമായ ജുമാ നടക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ നാളിതുവരെ പോകുന്ന വിശ്വാസ ആചാര കർമ്മങ്ങൾ മുഴുവനും കൃത്യമായി നടക്കുന്ന പള്ളികൾ സംഘടനാപരമായ ലാഭത്തിന് വേണ്ടി, സംഘടനാപരമായ നിലനിൽപ്പിന് വേണ്ടി പവിത്രമായ ജുമാഅത്ത് പള്ളികൾക്ക് മുമ്പിൽ പോലും ജുമാഅത്ത് പള്ളികൾ ഉണ്ടാക്കി ശിഥിലമാകുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് വ്യക്തമായി അറിയാം. ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിന്റെ, കേരളേതര സംസ്ഥാനങ്ങളുടെ, ഇന്ത്യ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ മോശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. ഇവിടെ മുസ്ലിം സമുദായം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ, ഐക്യത്തോടെ നിൽക്കേണ്ട സാഹചര്യത്തിൽ, ഒരുമയോടെ പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൽ, വർഗീയ നാസിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ അവനവന്റെ ഇബാദത്തിന്റെ കേന്ദ്രമായ പള്ളികളും മദ്രസകളും സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വീഭത്സമായൊരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള ഭീകരത സൃഷ്ടിക്കുക, എന്നിട്ടോ പ്രസംഗത്തിൽ ഐക്യം പറയുക, പ്രസംഗത്തിൽ മസ്ലഹത്ത് പറയുക, കാണുമ്പോൾ മസ്ലഹത്ത് പറയുക, യോഗങ്ങളിൽ മസ്ലഹത്ത് പറയുക, നാടുകളിൽ നല്ല പിള്ള ചമയുക, പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ വൈരാഗ്യമുണ്ടാകുന്ന പ്രസംഗങ്ങൾ ഉണ്ടാക്കി തീർക്കുക, നേതാക്കന്മാരെ കാണുമ്പോൾ, മന്ത്രിമാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ, ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ഒന്നിക്കാൻ തയ്യാറാണ്, നിരുപാധികം തയ്യാറാണ് എന്ന ആളുകളുടെ മുമ്പിൽ പറയുക. ഇതിന് കാപട്യം എന്നാണ് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുലുലമയിൽ നിന്ന് മാറിപ്പോയവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലുലമ കാലത്ത് പലവട്ടം നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ശംസുലുലമയുടെ അന്ത്യാഭിലാഷമായിരുന്നത് ഒന്നിച്ചു നിൽക്കണമെന്ന്, പക്ഷെ അതിന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആ നിബന്ധനകൾ ഒന്നും തന്നെ അവർ പാലിക്കാൻ തയ്യാറായില്ല. അവസാനം ചെറുശേർ ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പും പലവട്ടം രമ്യത്തിനുള്ള, ഐക്യത്തിനുള്ള, ഒത്തൊരുമക്കുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും പ്രതിനിധികളെ കാണാറില്ല. ഈ രൂപത്തിൽ ഇത് മസ്ലഹത്തായി കഴിഞ്ഞാൽ, ഐക്യത്തിൽ പോയി കഴിഞ്ഞാൽ പലർക്കും അന്നം മുട്ടുമെന്ന് കരുതിയത് കൊണ്ടായിരിക്കാം. ഏതായാലിരിക്കട്ടെ, ഇങ്ങനെ ജുമുഅ മുടക്കിയ നാട്ടിൽ ശിഥിലമുണ്ടാക്കുന്ന ആളുകൾക്കെതിരെ സംഗതി എന്തായാലും കെ ടി ജലീൽ കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? കാര്യങ്ങള് സ്ഥാപനങ്ങൾ പിടിച്ചടക്കുകയും പിന്നീട് ഐക്യത്തിന് വേണ്ടി നടക്കുകയും ജുമുഅത്ത് പള്ളികൾ പോലും അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ സമുദായത്തിന്റെ ഒറ്റുകാരാണ് എന്നാണ് കെട്ടി ജലീൽ പറഞ്ഞത്. അദ്ദേഹം പറയട്ടെ, പരമാവധി അനൈക്യം ഉണ്ടാക്കുക, ആളുകളെ കൊല്ലുക, സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക, ഇതിനൊക്കെ ചൂട്ടുപിടിക്കുകയും കൂട്ടുപിടിക്കുകയും നിന്നിട്ട് ചെയ്തിട്ട് അവസാനം ഐക്യത്തെ കുറിച്ച് സംസാരിക്കുക, അത് മഹാ അബദ്ധമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നാട്ടിൽ അനൈക്യം ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഐക്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച് നടക്കുക, ഇത് ശുദ്ധ അസംബന്ധമാണ്. ഐക്യത്തെക്കുറിച്ച് പറയാൻ അർഹതയുണ്ടാവണമെങ്കിൽ ഒരു ജനതയെ ഒന്നായി കാണാൻ കഴിയണം. അതിന് സാധിക്കാത്തവർക്ക് ഐക്യത്തെക്കുറിച്ച് പറയാൻ മിണ്ടാൻ പോലും അർഹതയില്ല. അതാണ് നമുക്കും പറയാനുള്ളത്. മഹല്ലുകളിൽ ഛിദ്രതയുണ്ടാക്കി വഖഫ് സ്വത്തുക്കൾ പോലും ഓഹരി ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഐക്യത്തെ പറ്റി പറയാൻ, മസ്ലഹത്തിനെ പറ്റി പറയാൻ യാതൊരു നിർവാഹവും ഇല്ല. അതിനർഹത നേടുകയാണ് അവർ വേണ്ടത്. ഞാൻ വഖഫ് മന്ത്രി എന്നുള്ള നിലയിൽ ചുമതലയേറ്റതിന് ശേഷം ഒരുപാട് കേസുകൾ എന്റെ മുന്നിൽ വരികയുണ്ടായി. പള്ളികൾ പിടിച്ചെടുത്ത സംഭവങ്ങൾ, പള്ളികൾ പൂട്ടിയിട്ട സംഭവങ്ങൾ, ജുമാ പോയിട്ട് നമസ്കാരം പോലും നടത്താൻ സാധിക്കാതെ പല പ്രദേശങ്ങളിലും ഇസ്ലാം മതവിശ്വാസികൾ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകേണ്ട ദുർഗതി. ഇത് ബന്ധപ്പെട്ട നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ബോധ്യപ്പെടുകയും സത്യം എവിടെയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ട് പോലും പല സ്ഥലങ്ങളിലും നീതി നിഷേധിക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയ അപരാധമായി നമ്മൾ കാണുന്നത്. നാടായ നാടുകളിൽ മുഴുവനും ഈ നിരക്കുള്ള ഒരു സമാധാനം നഷ്ടപ്പെടുമ്പോൾ സത്യത്തിൽ എവിടെയാണ് സമാധാനം നഷ്ടപ്പെടുന്നത് എന്നതിന്റെ മർമ്മം നോക്കിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നേതാക്കന്മാർ
മസ്ലഹത്തുണ്ടാക്കാനും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എവിടെയാണ് നീതി എന്ന് നോക്കി അവിടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അതുകൊണ്ടായിരിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തലപ്പാറിൽ വെച്ചുകൊണ്ട് മമ്പുറം തങ്ങളുടെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ മറുവിഭാഗത്തിന്റെ ഒരു പരിപാടി നടക്കുകയുണ്ടായി അവിടെ. ആ പരിപാടിയിൽ അറിഞ്ഞോ അറിയാതെയോ അറിയില്ല, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ അനുയായികളോട് പറഞ്ഞൊരു സത്യം, വളരെ കൃത്യമായൊരു സത്യം. എന്താ അദ്ദേഹം പറഞ്ഞത്? മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കരുതെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത് വല്ലാത്തൊരു വാക്കാണത്, മത്തിന് ചെറുതാണെങ്കിലും ശറഹ് വ്യാളികളോട് എഴുതാണ്ടത്. എന്താ അദ്ദേഹം സ്വന്തം അനുയായികളോടാ പറയണത്? മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ, മറ്റുള്ളവരുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ അത് പിടിച്ചെടുക്കരുതെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഒരു നേതാവ് അനുയായികളോട് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ അർത്ഥവ്യാപ്തി അതിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ നടന്ന്, അതിന്റെ പേരിൽ കുഴപ്പങ്ങളുണ്ടായി, കേസുകൾ നടന്ന് കുലുമാലുകളായി, പോലീസും വഴക്കും വക്കാണങ്ങളുമായി നടക്കുമ്പോൾ പല ഭാഗങ്ങളിൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലുള്ള സംഗതി ചിലപ്പാണ് പറഞ്ഞുവിടുകളാണ്, പറഞ്ഞു പോവാണ്, അങ്ങനെ ഉണ്ടാകും. അദ്ദേഹം പറയട്ടെ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എവിടെയും പഠിപ്പിക്കുന്നത് ഇതാണ്, അതുകൊണ്ട് നാം ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. പിന്നെ അതേ സമയത്ത് മറ്റ് മതസ്ഥർക്ക് നമ്മിൽ വിശ്വാസം കുറഞ്ഞു പോകുന്ന വിധത്തിൽ മുസ്ലിം സമുദായം തമ്മിൽ സംഘർഷണം അതും ഉണ്ടാകാൻ പാടില്ല. പാടില്ല. നമ്മളും പണ്ട് തന്നെ പറയണത് അതാണ്. മറ്റുള്ള മതസ്ഥർ പോലും നമ്മളെ ആ രൂപത്തിൽ നോക്കുന്ന രൂപത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കരുത്. ആരാധനാലയങ്ങൾ അല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്കി, കരിപ്പൂര് ജുമാഅത്ത് പള്ളിയിൽ ഇന്നാൽ ആ ജുമാണ്ട് കഴിഞ്ഞോട്ടെ എന്ന് പോലും കരുതിയില്ലല്ലോ. ആ ഒരു സന്മനസ് പോലും ഉണ്ടായില്ല. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും സംഘടനാപരായിരിക്കട്ടെ, ഏത് നിരക്കായിരിക്കട്ടെ, ഈ പ്രശ്നങ്ങൾ ജുമാണ്ട് കഴിഞ്ഞാൽ ഞമ്മക്ക് ഇനി ഏതെങ്കിലും നിരക്ക് ഞമ്മക്കത് തീർക്കാം. എന്നാ പോട്ടെ, ഇനി പൂട്ടാനാ തീരുമാനമെങ്കിലാണ് പൂട്ടും ചെയ്യുക, പക്ഷെ ജുമാ പോലും കഴിഞ്ഞോട്ടെ എന്ന് പോലും കരുതിയില്ല. ജീ ഓർമ്മ വെച്ച നാട് മുതൽ ജുമാ മുടക്കാത്ത കാരണവന്മാർ പോലും വിശുദ്ധമായ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഉളു എടുത്തു വന്ന് പള്ളിയിൽ കയറിയിട്ട് ജുമാ പോലും നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. നമ്മളിവിടെ വർഗീയ പാർട്ടികളായ ബി ജെ പിയെയും ആർ എസ് എസിനെയും ശിവസേനയെയും ബജറംഗ് ദളിനെയും ഒക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മുസ്ലിം ഹത്യക്കെതിരെ, നരനായാട്ടിനെതിരെ, ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്നതിനെതിരെ ശക്തമായി പ്രസംഗിക്കുമ്പോഴും നമ്മുടെ നാടിന്റെ ഓരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻചതിലുകളെ പോലെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരം ഛിദ്രത ഉണ്ടാക്കുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എന്നാണ് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. അത് ഹേതായിരിക്കട്ടെ, അന്യമതസ്ഥർ നമ്മളെ ഈ മോശമായി കാണുന്ന രൂപത്തിലൊന്നും ചെയ്യരുത്. നാം ഉപരാഹ്വാനം അത് അനുയായികൾ ആദ്യം നടപ്പിലാക്കിയാൽ സംഗതി പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും. ഓരോ വ്യക്തികളും അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ അധീനത്തിൽപ്പെട്ട ആരാധനാലയങ്ങൾ യഥാർത്ഥ നിലക്ക് അവർ നടത്തി വരികയും ചെയ്യുന്നതിന് പകരം അങ്ങുമിങ്ങും പിടിപ്പിടുന്ന പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി. എത്ര ഓർമ്മപ്പെടുത്തിയിരുന്ന ഇറ്റങ്ങൾക്ക് അത് ഓർമ്മണ്ടേ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ, മറ്റുള്ളവരുടെ കസ്റ്റഡിയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ അത് പിടിച്ചെടുക്കാൻ പോകരുതെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഓർമ്മ അനുയായികൾക്ക് ആ സമയം വരുമ്പോൾ വരണില്ല. ഇതിന് എല്ലാ സ്ഥലങ്ങളുള്ളത് തന്നെ കാസർഗോഡ് ഒരിക്കൽ ഒരു പള്ളിയിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിയാബ് തങ്ങളാണ് അവിടുത്തെ ഖാളി. ഒരു നിക്കാഹിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് അവിടെ വരുന്നു. സ്വാഭാവികമായി മസ്ലഹത്ത് എന്ന നിലക്ക് കുറച്ചു ദിവസം സമസ്തയുടെ ഇമാമു നിൽക്കണം, ബാക്കിയുള്ള ദിവസം മറുഭാഗത്തിന് ഇമാമു നിൽക്കണം. അങ്ങനെയാണ് മസ്ലഹത്തിന്റെ തീരുമാനം. പതിവ് പോലെ ഈ നിക്കാഹ് നടക്കുന്ന അന്ന് സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരുടെ ഇമാമാണ് അവിടെ ഇമാമത്ത് നിൽക്കുന്നത്. മഹാനായ പാണക്കാട് ഹൈദർലി ശിയാബ് തങ്ങൾ അവിടെ നിക്കാഹിന് വന്നു. സ്വാഭാവികമായി അവിടുത്തെ ആളുകൾ ഇമാമിനോട് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, പക്ഷെ തങ്ങൾ ഉണ്ടായത് കൊണ്ട് തങ്ങൾക്ക് ഇമാമത്ത് നിന്നൂടെ എന്ന് അദ്ദേഹത്തോട് ബാങ്ക് കൊടുക്കണേനെ മുമ്പേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, എനിക്കൊരു പ്രശ്നമില്ല, തങ്ങളുടെ നിന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പലവട്ടം അദ്ദേഹത്തോട് ചോദിച്ചു, നിന്നോട്ടെ ആർന്നു. അയാളെ സമ്മതം തന്നു, ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു,
ഇഖാമത്ത് കൊടുത്തപ്പോൾ സാധാരണ നിൽക്കേണ്ടത് ഇമാമാണ്. അദ്ദേഹത്തോട് മുൻകൂട്ടി ചോദിച്ചു, സമ്മതം ചോദിച്ചു, അയാളെ സമ്മതം കൊടുത്തു. അതടിസ്ഥാനത്തിൽ ആറ്റപ്പൂനോട് പറഞ്ഞു, അയാളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, പക്ഷെ അയാളെ സമ്മതം തന്നിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കാൻ അസനുസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കണം. ആറ്റപ്പൂനോട് പറഞ്ഞു, ഇഖാമത്ത് കൊടുത്തു. ആറ്റപ്പു മിഹ്റാബ് കയറി, ബനുവാണ്ട് കയറി, രണ്ട് ഇമാമ ഒപ്പാണ്ട് കയറി. ഇത് എന്ത് കുതുകുല പഠിച്ചോനെ, ഇത് പ്രശ്നായില്ലേ? അപ്പൊ ഇയാളാണ് പിടിച്ചു വലിച്ചാണ് ചോദിച്ചു, നിങ്ങളോട് നേരത്തെ ചോദിച്ചില്ലേ? ആ ചോദിച്ചിനി. അപ്പൊ നിങ്ങൾ സമ്മതിച്ചില്ലേ? ആ സമ്മതിച്ചിനി. പിന്നെന്തിയാ കേറിയത്? ഇച്ചത് കേറാൻ തോന്നിയാണോ? ഇരിക്കങ്ങട്ട് കേറാൻ തോന്നി, അതിന്റെ പേരാണ് ഫിത്തനാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങള് ആ ഒരു മസ്ലഹത്തിന്റെ ഒരു ചിന്ത പോലും ആ സമയത്ത് കൽപ്പിക്കണ്ട് വരുന്നില്ല. ഈ ദേഷ്യം അല്ലേ, നമ്മൾ കൊയിന്തു എന്നൊക്കെ പറയില്ലേ, അത് മനസ്സുകങ്ങട്ട് കേറിയിട്ട് എങ്ങനെങ്കിലൊക്കെ ആ പിശാചിന്റെ ഡ്യൂട്ടി തങ്ങളിലൂടെ, പ്രവർത്തകന്മാരിലൂടെ, നേതാക്കന്മാരിലൂടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലിരിക്കട്ടെ, ഈ നിരക്കുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നാട്ടിൽ നടക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ, മഹല്ലത്തിന്റെ വിഷയത്തിൽ, രേഖയുടെ വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട സാഹചര്യമാണ്. അതിന് വഖഫ് സ്വത്തുകൾ പോലും വിഭജിക്കാനും അതൊക്കെ വിൽക്കാനും കച്ചവടം ചെയ്യാനുമുള്ള സാഹചര്യം പോലും നമ്മുടെ നാടുകൾ സംജാതമാവുകയാണ്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. ഏതായാലിരിക്കട്ടെ, ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പള്ളിക്കൽ ബസാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ സാധാരണ ഇവര് പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് എന്താ, നിങ്ങൾ ബിദഅത്തുകാരോട് നമുക്ക് ഒരു നിലക്കുമുള്ള ബന്ധം പാടില്ല, അങ്ങനെ തന്നെ വേണ്ടതും. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അങ്ങനെ തന്നെയാണ്. ബിദഅത്തുകാരെ ഖണ്ഡിക്കാനും അവരെ തടഞ്ഞു നിർത്താനും അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും തടയിടാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമ രൂപീകരിച്ചിട്ടുള്ളത്. നാളിതുവരെയുള്ള സമസ്തയുടെ പ്രവർത്തന മേഖലകൾ ആ രൂപത്തിൽ തന്നെയുള്ളത്. പക്ഷേ പള്ളിക്കൽ ബസാറിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന വടശ്ശേരി ഹസൻ മുസ്ലിയാർ പള്ളിക്കൽ ബസാറിൽ വെച്ചും പറഞ്ഞു, വിദഹത്തുകാരോട് ഒരു ശതമാനം പോലും ചായവും ചെരുവും ഞമ്മക്ക് പാടില്ല, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു വിദഹത്തുകാരനെ കൊണ്ടുവന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പം കള്ളുടിയനോട് വൈജു ചോദിച്ച മാതിരി ഒരു കാര്യം പാലുമില്ല. ആദ്യം പള്ളിക്കൽ ബസാറിൽ അയാളെ പ്രസംഗം ഒന്ന് കേൾക്കി. കൂടെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മുബത്തദീങ്ങൾക്കെതിരെ സമസ്ത സ്വീകരിച്ച തെരക്കിൽ മുബാലാത്ത്, അതുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുബത്തദീങ്ങളുമായി ഒരു ചെറിയ ചായവോ ചെരിവോ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ ഈ ഔലിയാക്കളൊന്നും നമ്മളോടൊപ്പം ഉണ്ടാവുകയില്ല. ഒരു സംശയവുമില്ല, മഹാന്മാരായ ഔലിയാക്കന്മാരൊന്നും പിന്നാലെ ഇല്ലാതിരിക്കാനുള്ള കാരണം തന്നെയാണ് വിദഅത്തുകാരുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മാറിപ്പോയി. പിന്നീട് വിദഅത്തുകാരുമായിട്ട് കൂട്ടിപ്പിടിച്ച് ഏതെല്ലാം മേഖലകളിൽ കൂട്ടിപ്പിടിക്കാൻ വഴി പറ്റുമോ ആ മേഖലകളിൽ മുഴുവനും കൂട്ടിപ്പിടിച്ചു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശരിയായ വഴിയിൽ നിന്ന് ഏറെ സഞ്ചരിക്കേണ്ട സാഹചര്യം വരികയും വലിയ പ്രശ്നങ്ങൾ വിശ്വാസപരമായി ഉണ്ടാവുകയും ചെയ്തു. ഇദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും സുന്നത്തെ മാത്ത് നല്ലോണം പറയും. പൈസ കിട്ടുന്ന സ്ഥലം വന്നാലോ അവിടെ സുന്നത്തെ മാറ്റില്ല. ഞങ്ങളുടെ മണ്ഡലത്തിലെ MLA PK ബഷീർ, അദ്ദേഹം മുജാഹിദാണെന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തെ ഈ പ്രസംഗിച്ച ആളുടെ കോളേജിൽ കൊണ്ടുവന്ന ഒരു പരിപാടിക്ക് ഒന്നിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചു, അവര് പിരിഞ്ഞു, ഒരു പ്രശ്നമുണ്ടായില്ല. അങ്ങനെ ഇയാളോട് ഫോൺ വിളിച്ചു ചോദിച്ചു ഒരു പ്രവർത്തകൻ, അല്ല നമ്മള് വിദഗ്ധരുമായിട്ട് ഒരു ചായവും ഒരു ചെരിവും പാടില്ല എന്നല്ലേ, നിങ്ങൾ ചെരിയാതിരുന്നോണ്ടോന്ന് അറിയില്ല, ഒരു ബന്ധം പാടില്ല എന്നല്ലേ, പക്ഷെ നിങ്ങൾ PK ബഷീറിനെ കൊടുന്നോലോ, അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ നിങ്ങൾ വാങ്ങണുണ്ടല്ലോ, എന്താ അപ്പൊ സംഗതി എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പം യാതൊരു ഈജാബും കബൂലുമില്ല. അദ്ദേഹത്തെ കുറിച്ച് ഫോൺ വിളി എന്ന് കേൾക്കി. നിങ്ങള് ഹലോ, അസ്സലാമലൈക്കും. വടശ്ശേരി ഉസ്താദല്ലേ? ഈ മജ്മ സ്ഥാപനത്തിലേക്ക് PK ബഷീർ പങ്കെടുത്തതായി വന്നതായിട്ടുള്ള പോസ്റ്റർ പ്രചരിക്കുന്നുണ്ടല്ലോ ഉസ്താദ്, അത് സത്യമാണോ? നിങ്ങളുടെ മജ്മ സ്ഥാപനത്തിൽ PK ബഷീർ വരികയും ഒന്നിച്ചിരിക്കുകയും ചെയ്തു എന്നൊക്കെ കേൾക്കണുണ്ടല്ലോ, അത് സത്യമാണോ എന്നാണ് ഈ ഫോം വിളിച്ച ആൾക്കാർ അറിയേണ്ടത്. സത്യമാണെങ്കിൽ ആദർശത്തൊന്ന് മാറിയോലോ,
അല്ലെങ്കിൽ അത് നുണയെന്ന് പറയേണ്ടി വരുമല്ലോ. അദ്ദേഹത്തിന് വസ്തുത അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പോസ്റ്റർ പ്രചരിക്കുന്നുണ്ടല്ലോ, അത് സത്യമാണോ? ഇപ്പോ അമ്മ മുമ്പ് എപ്പോഴോ വേദി അവിടെ പങ്കെടുത്തതായിട്ടുള്ള പോസ്റ്റർ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിപ്പോ പി കെ ബഷീർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ള കഥയുണ്ടല്ലോ, അപ്പൊ അതുമായി ബന്ധിക്കുമ്പോഴാണ് ഈ പോസ്റ്റർ പുറത്തു വന്നത്. അപ്പൊ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ അവിടെ ഏതെങ്കിലും സമ്മേളനത്തിൽ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. അത് കട്ടാവും, ഉറപ്പല്ല കട്ടാവും, മറുപടി പറയാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് കൊക്കിൽ കൊള്ളാവുന്നതേ വായിൽ വെക്കാവൂ, ചെയ്യാവുന്നതേ പറയാവൂ. പള്ളിക്കൽ ബസാറിലെ സമസ്തയുടെ പ്രവർത്തകന്മാർ മുഴുവൻ മുജാഹിദുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽഉലമയുടെ പ്രവർത്തകന്മാര് മുഴുവനും വഹാബികളാണ്. ഇതല്ലേ പ്രചരിപ്പിക്കാറുള്ളത്? ഇതല്ലേ പ്രസംഗിക്കാറുള്ളത്? നിങ്ങൾ കുറച്ചാൾക്കാർ മാത്രം സുന്നത്തി ജമാഅത്തിന്റെ കടികെട്ടികൾ, നിങ്ങൾ കുറച്ചാൾക്കാർ മാത്രം സ്വർഗത്തേക്ക്, ബാക്കിയുള്ളവരൊക്കെ നരകത്തേക്ക്. എന്താ സ്വർഗം എന്ന് പറഞ്ഞ SSF ഓഫീസാന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്, പേടിയാവൂലേ? സ്വർഗം എന്ന് പറഞ്ഞാൽ വിശാലമായതല്ലേ? അപ്പൊ എല്ലാവരും സ്വർഗത്തേക്ക് പോകണം, എല്ലാവരും മുസ്തഖീമിലൂടെ പോകണം, എല്ലാവരും പടച്ചോനെ പൊരുത്തം കിട്ടുന്നവരാകണം. ഉമ്മിയും ബാപ്പിയൊക്കെ നരകത്തേക്ക് പോകുക, ഞങ്ങൾ നാലാൾക്കാർ മാത്രം സ്വർഗത്തേക്ക് പോകുക എന്ന നിലപാടിലൂടെ മുന്നോട്ട് പോയാൽ എത്ര വലിയ അബദ്ധമാണത്! ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദും ഷംസുലുലമയും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ചെയ്യാത്ത സാത്വികന്മാരായ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിതം മുഴുവനും പുരുഷായുസ് മുഴുവനും അഖിലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി, സമസ്ത കേരള ജംഇയ്യത്തുൽഉലമക്ക് വേണ്ടിയും രാവും പകലും മുഴുവനും ദീനീ ദഅവത്തിനു വേണ്ടി 10,000 പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ഉഹ്റവിയായ ആലിമീങ്ങളാക്കി തീർത്ത്, ആ ആലിമീങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് കുറിപ്പാത്ത് എഴുതിയുണ്ടാക്കി പിന്നീട് ആലിമീങ്ങളായവർ പോലും ഈ രൂപത്തിൽ ഈ മഹാന്മാരായ ആളുകൾക്ക് പോലും ആദർശപരമായ വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്ന് എവിടെ നിന്നെങ്കിലും എഴുതി കൊടുക്കുന്ന കുറിപ്പാത്ത് പ്രസംഗങ്ങൾ മാത്രം ആധാരമാക്കി പ്രസംഗിക്കുന്നവരും സമസ്തയുടെ പ്രവർത്തകന്മാർ മുഴുവനും വിദ്വത്തുകാരാണ് എന്ന് ഒരു മൊത്തത്തിലൊരു കണ്ടുകെട്ടൽ നടത്തുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ വലിയ അബദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മഹാനായ ശംസുലിമ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരിൽ സുന്നത്ത് ജമാഅത്തില്ലാതെ സമ്പത്ത് ജമാഅത്താണ്. അത് പിൻകാലത്ത് നടന്ന ഓരോ സംഭവങ്ങളിലും വ്യക്തമായി ബോധ്യപ്പെട്ടു. പുണ്യപ്രവാചകന്റെതാണെന്ന പേരിൽ കൊണ്ടുവന്ന മുടി, ആ മുടിയുമായി നാട്ടിൽ വലിയ വലിയ വിഷയങ്ങളുണ്ടായ കോലാഹലങ്ങളുണ്ടായി. ഇന്ന് അതിനെ സംബന്ധിച്ച് മിണ്ടാറില്ല, അതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയാറില്ല, ഇന്ന് അതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചകളും മറുപടികളില്ല. പണ്ടൊക്കെ അവർ പറഞ്ഞിരുന്ന എന്താണ്, ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ആ മുടിക്ക് വേണ്ടി ഞങ്ങൾ വാദിക്കും പ്രസംഗിക്കുന്നാണ്. അവസാനം തീരുമാനിച്ചു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയരുത്. നമ്മൾ ആലോചിക്കണം, പാവപ്പെട്ട സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ ഈമാൻ പോലും ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പണ്ട് കാലത്തും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പല രാജ്യങ്ങളിലും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ കാരണം കൊണ്ട് തന്നെ ദീനിന്റെ സുന്ദരമായ മുഖച്ഛായക്ക് വിഘാതമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ പണ്ട് കഴിഞ്ഞുപോയ ചരിത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ശേഷം വിശുദ്ധമായ റൗദയിൽ കിട്ടിയ പൊടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ആ പൊടി കിട്ടിയ രൂപം നമ്മൾ ചോദിച്ചു, അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പിന്നെ മുഹിദീ ശേഖിന്റെ കുപ്പായാണ് പറഞ്ഞൊരു കുപ്പായം കൊണ്ടുവന്നു, അത് മുമ്പേ നമ്മളൊരു മുഴു മുഴം എറിഞ്ഞത് കൊണ്ട് അത് സമുദായം മുമ്പിൽ വേറെ കൊണ്ടുവന്നില്ല. പിന്നെ റസൂലത കുടിച്ച പാത്രമാണ് പറഞ്ഞു, ആ പാത്രത്തെ സംബന്ധിച്ച് ഇപ്പൊ മിണ്ടാറില്ല. അങ്ങനെ ഹബീബായ നബി തങ്ങളുടെ ആഫാറ് കയ്യിലുണ്ടെങ്കിൽ, ആ ആസാറ് യഥാർത്ഥമായ ആസാറാണെങ്കിൽ, അത് നബി തങ്ങളുടേതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിന് പിന്നോട്ട് പോകണം, എന്തിന് അമാന്തിച്ചു നിൽക്കണം? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിശുദ്ധമായ പടക്കടത്തിൽ പോരാടിയ സമയത്ത്, ശത്രുക്കൾ വെട്ടുന്ന സമയത്തും കുന്തം കൊണ്ട് കുത്തുന്ന സമയത്തും, മഹാനവറുടെ സമീപത്ത് ശരീരത്തിൽ വെട്ടേൽക്കാതെ വന്നപ്പോൾ, കുന്തം കൊണ്ടുള്ള കുത്തേൽക്കാതെ വന്നപ്പോൾ മഹാനവറുകളോട് പിന്നീട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താണ് ഇത്ര സംരക്ഷണം? അന്ന് ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ പറഞ്ഞത് എന്താണ്, എന്റെ തൊപ്പിക്കുള്ളിൽ പുണ്യപ്രവാചകന്റെ ഒരു മുടി, ഒരു രോമം, ഒരു ഷഹറ് തുന്നി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രവാചകന്റെ യഥാർത്ഥമായ ഷഹറാണ്. ആ യഥാർത്ഥമായ ഷഹറ് എന്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ടത്, എനിക്ക് അപകടം പറ്റൂല, എനിക്ക് അമ്പേൽക്കൂല, എനിക്ക് വാളേൽക്കൂല, എനിക്ക് കുന്തത്തിന്റെ കുത്തേൽക്കൂല എന്ന വിശ്വാസം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഉറപ്പാണ്, ഇത് റസൂലുള്ളാഹിന്റെ ഷഹറാണ്. എന്റെ ആ ഉറപ്പൊന്ന് പിന്മാറിയത് കൊണ്ടാണോ?
ഇത് നബി തങ്ങളുടെ ആധാറാണെങ്കിൽ അത് മുറുകെ പിടിച്ചു പോകണ്ടേ? അതും പോയി അവസാനം പെട്ടിയുമായിട്ട് വന്നു. അത് വിവാദങ്ങൾ കത്തി നിൽക്കുകയാണ്. ഞാൻ അതിലേക്കൊന്ന് വിശദമായി കടക്കുന്നില്ല. നമ്മൾ ആലോചിച്ചു നോക്കണം. പാപപ്പെട്ട മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക, പണത്തെ ചൂഷണം ചെയ്യുക, നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞോളി നമുക്ക് പ്രശ്നമില്ല, സംഭാവനപ്പെട്ടി എന്ന് പറഞ്ഞോളി നമുക്ക് പ്രശ്നമില്ല, സ്വർഗത്തിലേക്കുള്ള ഒരു പെട്ടി എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഗുരുതരനൊരു വാക്കാണ്. സ്വർഗത്തിലേക്കൊരു പെട്ടി, ആ പെട്ടിയിൽ പൈസ ഇടുക, എന്നിട്ട് പെട്ടിയിൽ പൈസ കാണുമ്പോ മർക്കസ് കൊണ്ടേ കൊടുക്കുക, ഓന് സ്വർഗം കിട്ടും അല്ലേ? ഞാനിപ്പോൾ ഓർക്കാണ്, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന് ഫോൺ ചെയ്യുന്ന ഫോൺ കോൾ ഉണ്ട്, ഞാൻ അതൊന്നും ഇവിടെ കേൾപ്പിക്കണില്ല. ഈ പെണ്ണ് മറ്റേ പെണ്ണിനോട് പറയാണ്, പൊന്നാരമാളെ ഇപ്പൊ മനസ്സിനൊരു റാഹത്തുണ്ട്, എന്തേ ഒന്നുമില്ല, കുറെ കാലമായിട്ട് വലിയ വിഷമത്തിലേനി, നിസ്കാരം കുറവാണ്, നോമ്പും കുറവാണ്, പുതിയാപ്പിടക്കാറ്റ് കുറെ കാലം പിണക്കത്തിലൊക്കായി, എന്റെ കാര്യത്തിൽ വലിയ വേജാറിലേനി, ഞാൻ മരിച്ചുപോയ എന്റെ ഹാലെന്താണെന്ന് ഇപ്പിച്ചൊരു ആശ്വാസം ഉണ്ട്. എന്തേ ചോദിച്ചു, ഒന്നുമില്ല ഉസ്താദ്, ഒരു പെട്ടി കൊടുക്കണം, 50 rupees എടുത്ത് ഞാനത് വാങ്ങാൻ പോവുകയാണ്, ഇജ്ജുമാണിങ്ങിന്റെ കൂടെ പോന്നോ, സ്വർഗത്തുക്ക് നമുക്ക് ഒപ്പരം പോകാം. ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെ പരിഹസിക്ക, മരീമസപ്പെടുത്തുക. നമ്മൾ പറയണത് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. പ്രവാചകന്റെ ശിആറുകൾ പോലും പരസ്യമായി അങ്ങാടികളിൽ വിശദീകരിച്ച് വിശദീകരിച്ച് ചർവിത ചർവണം നടത്തി, അതൊക്കെ അങ്ങനെ പരിഹാസ്യ രൂപായത്തിലായപ്പോൾ അതിനൊക്കെ കാരണക്കാർ ആരാണോ അവരെ ഭരിച്ചവരോട് മറുപടി പറയേണ്ടതാണ്. അതിൻ്റെയൊക്കെ ശേഷം നിങ്ങൾ നോക്കി, പശു വളർത്തൽ പരിപാടി കൊണ്ടുവന്നു. ഈ പശു വളർത്തൽ പരിപാടിനെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കണില്ല, 80,000 rupees ഒരു പശുവിന് എന്ന് പറഞ്ഞ് പിരിവ് നടത്തി, അതിനുവേണ്ടി റെസീറ്റ് അടിച്ചു. നമ്മളിന്നും ചോദിക്കുന്നു, ഇങ്ങനെ നയാ പൈസക്ക് പോലും പഠിച്ചവന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിന്റെ ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുലുമക്ക് സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അവർക്ക് ദീനിന്റെ വിഷയത്തിൽ കർക്കശമില്ലെന്നും പറഞ്ഞ് മാറിപ്പോയവർ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നാട്ടിൽ സമ്മാനിക്കുന്ന സമയത്ത് ഇതിനെ സംബന്ധിച്ച് ഈ പൊതുജനത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞു, ഇപ്പൊ ഹെൽമെറ്റുമായിട്ടാണ് പേരോളത്തിന് സഖാഫി വന്നത്. നിങ്ങൾ അറിഞ്ഞുകൊണോന്നറിയില്ല, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഒരു ഹെൽമെറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ സ്ഥലത്തും, ഇന്നാളിപ്പോ മിഞ്ഞാന്ന് അരീകോട്, ഇന്നലെ ഇന്ന് 2-3 സ്ഥലങ്ങളിൽ നടന്ന പ്രസംഗങ്ങളിലൊക്കെ ഹെൽമെറ്റിന്റെ ഫലായിലാണ് പ്രസംഗിക്കുന്നത്. 5 ഗുണമുണ്ട് ഹെൽമെറ്റിന് എന്നാ. ഒന്ന്, തലേ വെച്ചാൽ റസൂലുള്ളാഹിനെ സുന്നത്ത് കിട്ടും. 2, എവിടെയെങ്കിലും കൂട്ടിമുട്ടിയാൽ തലക്ക് താരാറൊന്നും പറ്റൂല. 3, പോലീസിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചത് കൊണ്ട് പോലീസ് പിടിക്കൂല. 5, സിറാജുൽ ഹുദന്റെ പരസ്യം നാട് മുഴുവൻ നമുക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ സിറാജുൽ ഹുദയുടെ പരസ്യമെഴുതിയ ഒരു ഹെൽമെറ്റ് അത് വ്യാപകമായി വിതരണം ചെയ്ത് അതിന്റെ പേരിൽ പണമുണ്ടാക്കി, അങ്ങനെ ഒരു മാർഗം കൂടെ ഇപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അതൊന്നും കൂടുതൽ പറയുന്ന, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പേരോടെ എന്ന വിഷയം പറയുമ്പോൾ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. അതിൽ 5 കാര്യമുണ്ട്. 1, തലമറച്ച സുന്നത്ത്. ഓരോന്ന് പറയാം. അപ്പൊ ഹെൽമെറ്റിന്റെ ഫലായിലാണ് ഞാൻ പറയാൻ പോണേ. ദിക്റിന്റെ ഫലായില്, സ്വലാത്തിന്റെ ഫലായില്, അങ്ങനെ പല ഫലായിലും നമ്മൾ കഴിഞ്ഞ്, ഹെൽമെറ്റിന്റെ ഫലായില് അത് ഇവിടെ അടുത്തിറങ്ങി ഹദീസിലുള്ളതാണത്. ആ തലക്കെന്ന് വരച്ച് ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. അതിൽ 5 കാര്യമുണ്ട്. അപ്പൊ ഹെൽമെറ്റിന് 5 ഫവായിലുണ്ട്. അല്ല, 1 തലമറച്ച സുന്നത്ത്. സുന്നത്ത്. അപ്പൊ ഹെൽമെറ്റ് കൊണ്ട് മറച്ചാലും മതി, നല്ല സുന്നത്ത് കിട്ടും. ആ അത് ഏതായാലും ബൈക്കുമ്പോ പോണവർക്ക് ഏതായാലും വലിയൊരു ആശ്വാസമായി പോയി. ആ മറ്റൊന്ന് തലക്ക് പരിക്ക് പറ്റാതിരിക്കുക. ആ രണ്ടാമത്തത് അത് പിന്നെ മുമ്പ് പറഞ്ഞത് കാര്യം തന്നെയാണ്, തലക്ക് പരിക്ക് പറ്റൂല ഇട്ട് പോയാല്. ആ വേറെ ഒന്ന്, കൃത്യത്തിന് ഓരോ സ്ഥലത്തും എത്തിച്ചേരൽ, കാരണം പോലീസുകാർ പിടിച്ചു വെക്കൂല. പോട്ടെ. ആ സ്ഥലത്തും എത്തിച്ചേരൽ, കാരണം പോലീസുകാർ പിടിച്ചു വെക്കൂല. 4, നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്ന മെസ്സേജ് നൽകുക. ബാക്കിയുള്ളവർക്കൊക്കെ നിയമം ലംഘിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ബാപ്പാനോട് മിണ്ടാതൊക്കെ, പള്ളി തച്ചുപൂട്ട, മദ്രസ ഓരിയൊക്കെ, അതിനൊന്നും കുഴപ്പമില്ല. ഹെൽമെറ്റ് എന്നൊരു വലിയൊരു നിയമം തന്നെയാണത്. ആ നിയമം ലംഘിക്കാൻ പറ്റൂല. അങ്ങനെ ആ നിയമം ലംഘിക്കാതെ കാര്യങ്ങളൊക്കെ നടത്ത, ഒരു ഹെൽമെറ്റ് മേലപ്പ നമ്മളൊരു പ്രശ്നമുള്ളത്, അത് വലിയൊരു നിയമമാണ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് നിയമമായിട്ട് തോന്നിയിട്ടില്ല. മദ്രസയിൽ അലിഫും ബാവും പഠിപ്പിച്ച ഉസ്താദുമാരോട് മിണ്ടാതെ എത്ര കുട്ടികളുണ്ട് ഇവിടെ? എന്താ കാരണമായ? സമസ്തക്കാരനായ ആളാണ്, സമസ്തയുടെ മദ്രസയിലെ ഉസ്താദാണ്, അലിഫും ബാവും പഠിപ്പിച്ചതാണ്, അയാളോട് മുണ്ടണില്ല. ബാപ്പ സമസ്തക്കാരനാണ്, മുണ്ടണില്ല. ജ്യേഷ്ഠൻ സമസ്തയുടെ പ്രവർത്തകനാണ്, മുണ്ടണില്ല. മറ്റേ കാരനോട് ലീഗുകാരനാണ്, അവിടെ ലീഗുകാരനായതുകൊണ്ട് മുണ്ടാൻ പറ്റൂല. കടുത്ത വഹാബിയാണ്, ലീഗുകാരനായ പിന്നെ വഹാബിയായി, പഴച്ചുവനുമായി, മുണ്ടണില്ല.
അവിടെ ഒന്നും നിയമമില്ല, അവിടെ കുടുംബ ബന്ധമില്ല, അവിടെ ഖുർആനില്ല, അവിടെ ഹദീസില്ല. കാരണം ഹെൽമെറ്റ് കച്ചവടം ചെലവാകണം. അപ്പൊ ഹെൽമെറ്റിന്റെ ഫളായിൽ പറയുമ്പോ പറയാണ് ഹെൽമെറ്റ്. ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠതകൾ അതിനുണ്ട്. അഞ്ചാമത്തെ അതിന്റെ ബാക്കിലും സൈഡിലും സിറാജുൽ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 എന്ന പ്രചരണം, അതാണ് ഉദ്ദേശം. അപ്പൊ അഞ്ചാമത്തെ ഫളായിൽ അത് വെച്ചാണ് ഈ പ്രചരണം നടത്തിയാൽ അതിന്റെ കൂലിയും കൂടി കിട്ടും. എന്നിട്ട് ഇങ്ങനെ 5 കാര്യങ്ങൾ ഉള്ളതാണ് ഹെൽമെറ്റ് വിതരണം. അതിന്റെ കാസർഗോഡ് ജില്ലയിലെ ഉദ്ഘാടനം ഇവിടെ വെച്ച് ഒരു 1-2 കൊടുത്തിട്ട് നിർവഹിക്കാം. കൊടുക്കുന്ന ആള് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളായിരിക്കണം. നേരത്തെ പിടിച്ച ആളാണ് ഇബ്രാഹിം. ഇബ്രാഹിംബാജി നമ്മുടെ തുടക്കത്തില് സുബഹാനതോലെ സെറ്റിലുള്ള സമയത്ത് വന്ന് വളരെ സഹായിച്ച ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും ഖൈറും ബർക്കത്തും. ഹെൽമെറ്റ് അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഓടിക്കുന്ന കുട്ടിയെ കൊടുത്താ ഇങ്ങനത്തെ ഓടിക്കണ്ട. ഉപ്പര കൊടുക്കുന്ന വാങ്ങുന്ന സുദ്ദീഖ് പൂത്തപ്പലം അവസാനം മൂപ്പര് പറയുന്നത് ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന് സെക്യൂരിറ്റിയാണ്. ആ ഇക്കാര്യം പേര് അങ്ങനെ സെക്യൂരിറ്റി ഒന്നും ചെയ്യാൻ. സിറാജ് മുദ്ദീൻ സമ്മേളനം വന്നപ്പോൾ കാരണം ഓരോ മസാല കൂടെ ഇറക്കുകയാണ്. പറയട്ടെ, അത് സുന്നത്തി ജമാഅത്തിന്റെ സെക്യൂരിറ്റിയാണ്. ഏത് ഹെൽമെറ്റ്? ഹെൽമെറ്റ് സുന്നത്തി ജമാഅത്തിന്റെ സെക്യൂരിറ്റിയാണ്. അപ്പൊ സുന്നത്ത് ഇട്ടോ കുറെ അങ്ങനെയാണ് ചെലവഴിക്കോളും. മുമ്പ് ഒരുത്തം വൈതളം കണ്ടാക്കിയൊരു കഥ പറയാണ്ട്, ഒരുത്തം വൈതളം കണ്ടാക്കി നോക്കുമ്പം വല്ലാത്ത ജാതി വിളവ് കണ്ടമാനുണ്ടായി. ഇതൊക്കെ പാടെ ഇയാൾ അങ്ങാടി കൊടുന്ന് വിറ്റ് നോക്കുമ്പോൾ ആൾക്കാർ വാങ്ങണം. ചെറിയ എന്തൊരു തട്ടിപ്പുണ്ട്, ഇയാൾ വില കുറച്ച് വെക്കുകയാണ്, തട്ടിപ്പുണ്ട് തോന്നി. അപ്പൊ ഇയാൾ തൊട്ടപ്പുറത്തൊരു മുജാഹിദിന്റെ പള്ളി നീ നാട് ചെയ്തിട്ട് മൗലവിനോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഹദീസും ആയത്തൊക്കെ ഇല്ലാത്തതല്ല നിങ്ങൾ ഓതുന്നത്, എന്റെ ഭാഗം ഒരു ഹദീസ് കൂടി നിങ്ങളെ പറഞ്ഞാൽ മൻ അക്കല ബാദൻ ദഹറിൽ ജന്ന, ആരെങ്കിലും വൈതളങ്ങ തിന്നാ സ്വർഗത്തെ കടക്കും, നിങ്ങളൊന്ന് പ്രസംഗത്തിന് കാച്ചാളി ചെയ്യാറ്. അയാൾക്ക് കൈമറുക്കും കൊടുത്തു. ഇയാള് പ്രസംഗ ശേഷമാണ് പറഞ്ഞു, മൻ അക്കല ബാദൻ ദഹറിൽ ജന്ന. പിന്നെ പള്ളിക്കന്ന് വരുന്നൊരു കാണുന്നത് വിൽക്കണതാണ്. പിന്നെ എല്ലാവരും കിട്ടിയ കൈക്കാണ് വാങ്ങിപ്പോയി കയറും. ഇതേ രൂപത്തിൽ അവസരങ്ങൾക്കനുസൃതമായി തങ്ങളുടെ കച്ചവട ലാഭങ്ങൾക്കനുസൃതമായി ദീനിനെയും ദീനിന്റെ ശിഹാറുകളെയും പരസ്യമായി വ്യഭിചരിക്കാൻ ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ സ്വാമിജി അവരുടെ വേദിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒരു വാക്ക് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. തലക്ക് വലിവില്ലാത്തവരെന്നൊരു വാക്ക് പറഞ്ഞു. അത് പറയണം എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനെ ന്യായീകരിച്ചുകൊണ്ടും വേറൊരു അബ്ദുറഹ്മാൻ സഖാവി പറഞ്ഞ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞ നിങ്ങള്? ഫിർഔനിന്റെ അടുത്തേക്ക് രണ്ട് പ്രവാചകന്മാർ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ട് ആ പ്രവാചകന്മാരാണ് അല്ലാഹു പറഞ്ഞത് മയമായ വാക്ക് ഫിർഔനോട് പറയണമെന്ന് അള്ളാഹു പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് നരേന്ദ്രമോദിയോട് ഞങ്ങൾ മയമായ വാക്ക് പറയണത് എന്ന് പറയാണ് പ്രസംഗിച്ചിനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ഗൗരവമുള്ള വിഷയം അതൊക്കെ. ഏതായിരിക്കട്ടെ, മുസ്ലിം സംഘശക്തിയെ തകർക്കാനും സംഘടനാ താല്പര്യങ്ങൾ നിലനിർത്താനും മുസ്ലിം സംഘശക്തിക്കെതിരെ ആരൊക്കെ രംഗത്ത് വരുന്നോ അവരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയാൽ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ മുസ്ലിങ്ങൾ ഒത്തൊരുമയോട് ഐക്യത്തോട് നിലനിൽക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എത്ര വലിയ കെടുതികൾ ഉണ്ടായിത്തീരും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ശത്രുവിനെ ശത്രുവായി കാണാനും ശത്രുവിന്റെ മുമ്പിൽ പോലും സത്യം തുറന്നു പറയാനുമുള്ള ഒരു ആർജവം ഒരു തന്റേടം കാണിക്കേണ്ടതവരാണ് ഭരണാധികാരികൾ. പണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് കൃത്യമായി പറയണം. അങ്ങനെ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ സ്വാമിജി മോഡിയെ സംബന്ധിച്ച് തനക്ക് വെളിവില്ലാത്തവനെന്ന് പറഞ്ഞപ്പോൾ അതേ വേദിയിൽ വെച്ച് കാന്തപുരം തിരുത്താൻ പറഞ്ഞു. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വേദിയാണ്, അദ്ദേഹത്തിന് സ്വതന്ത്രമാണ്. പക്ഷേ ഇതേപോലെ കാന്തപുരം ഇരിക്കുന്ന ഒരു വേദിയിൽ
സമസ്തയുടെ പരമാധ്യക്ഷനായിരുന്ന മഹാനായ റയീസുൽ ഉലമ കാളമ്പാട് ഉസ്താദിനെ പരസ്യമായി മൂരികൾക്ക് കാള പ്രസിഡന്റ് എന്ന് പല തവണ ആവർത്തിച്ച് പ്രസംഗിക്കുകയും സദസ് മുഴുവനും ആർത്ത് ചിരിച്ച് തെഹിമീർ ചൊല്ലുകയും സ്റ്റേജിലുള്ള നേതാക്കന്മാർ ചിരിക്കുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രസംഗിച്ച വടശ്ശേരി ഹസൻ മുസ്ലിയാരോട് അങ്ങനെ പറയല്ലേ, പണ്ഡിതന്മാരുടെ മാംസം തിന്നല്ലേ, അങ്ങനെ ഗീബത്ത് പറയല്ലേ, അത് തിരുത്തണമെന്ന് ഒരൊറ്റ വാക്കുപോലും കാന്തപുരം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിലൊക്കെ ഹിഡൻ അജണ്ടയുണ്ട്. അങ്ങനെ വലിയ പടച്ചോനെ പേടില്ലാതാണെങ്കിൽ അന്ന് പറയണമായിരുന്നു. മഹാനായ കാളമ്പാട് ഉസ്താദ് നിസ്വാർത്ഥനായ പണ്ഡിതൻ, സാത്വികനായ പണ്ഡിതൻ, ഒരാളോടും ഒന്നും പറയാത്തൊരു പണ്ഡിതൻ, അല്ലാഹില്ല എന്ന ചിന്തയോടുകൂടെ വിശുദ്ധമായ കിതാബുമായിട്ട് ജാമ്യാനൂരി അറബി കോളേജിന്റെ ഒരു ഭാഗത്ത് മഹാന്മാരായ മുത്തഅല്ലീങ്ങളുമായി ഒരു ഒതുങ്ങിക്കൂടിയിരുന്ന ആ മഹാനായ പണ്ഡിതൻ സമസ്തയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നു കാളമ്പാട് ഉസ്താദ്. അന്ന് പരിഹസിച്ചില്ലേ? പല വേദികളിലും പരിഹസിച്ചു, പല വേദികളിലും കളിയാക്കി. ആ പരിഹസിച്ചതിനും ആ കളിയാക്കിയതിനും നമ്മൾ മറുപടി പറയുന്നില്ല, അത് അല്ലാഹു അവരുമായിട്ടായിക്കൊള്ളും. പക്ഷേ കാന്തപുരം വേദിയിലുണ്ട്, ഖലീൽ തങ്ങൾ വേദിയിലുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ വേദിയിലുണ്ട്. അപ്പോഴാണ് ഇയാൾ പ്രസംഗിക്കുന്നത് മൂരികൾക്ക് കാള പ്രസിഡന്റ്. അങ്ങനെ കാളപ്പൂട്ട് യാഥാർത്ഥ്യമായി എന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ മഹിതമായ സംഘടനക്കെതിരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന മലീമസമായ വാക്ക് പറഞ്ഞിട്ട് അതൊന്ന് തിരുത്തണമെന്നോ അതൊന്ന് പറയരുതെന്നോ അവിടെ വെച്ചും പറഞ്ഞില്ല, എവിടെ വെച്ചും പറഞ്ഞില്ല, ഈ നിമിഷം പോലും പറഞ്ഞില്ല. നരേന്ദ്രമോദിയെ ഒന്ന് അദ്ദേഹം പറഞ്ഞതല്ല, നരേന്ദ്രമോദിയുടെ മതത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയം പറഞ്ഞപ്പോഴേക്ക് ആ വേദിയിൽ വെച്ച് തിരുത്താൻ പറഞ്ഞതിൽ ദുരൂഹതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് പിന്നോട് സ്വാമിജിയോട് അഭിമുഖം നടത്തിയപ്പോൾ ആ കാര്യം അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വാഗൊന്ന് കേൾക്കി. സ്വാമിജി തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന ഒരു ശരീഅത്ത് സംരക്ഷണ റാലിയിൽ കാന്തപുരം ശ്രീ എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സംഘടിപ്പിച്ച ഒരു ശരീഅത്ത് സംരക്ഷണ റാലിയിൽ പ്രസംഗിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ വളരെ വൈറലായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വാമിജി ഒരു ഒരു പ്രയോഗം, തലക്ക് വെളിവില്ലാത്ത ഒരാൾ കൊണ്ടുവരുന്ന ഒരു പ്രയോഗം എന്ന് പ്രയോഗിക്കുകയുണ്ടായി. അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയായ ഒരു പ്രയോഗമായിരുന്നു. അത് അവിടെ വെച്ച് തിരുത്താൻ വേണ്ടി ആ റാലിയുടെ സംഘാടകർ ഒരു അഭ്യർത്ഥന വെക്കുകയോ മറ്റോ ചെയ്തു എന്നൊക്കെയാണ് പിന്നീട് നമ്മൾ വാർത്തകളിൽ നിന്നോ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ആ സംഭവം? അല്ല, ഞാൻ വളരെ പൂർണ്ണ ബോധ്യത്തോടു കൂടി പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തി തലയ്ക്ക് വെളിവില്ലാത്തവനാണ് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ പച്ചമലയാളി എന്ന നിലയിലുള്ള പച്ചമലയാള ഭാഷയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിനെ അമൃത്യ സെന്നൊക്കെ വേറെ പല രീതിയിൽ ഇതിനകം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോട്ടെ, ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇത് സംഘടിപ്പിച്ചൊരു വ്യക്തി, ഇപ്പം നമ്മൾ അതിഥിയെ മാനിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിഥിക്കൊരു മര്യാദയുണ്ട്. എന്താണ് മര്യാദ? ആതിഥേയന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു മര്യാദ. അപ്പോൾ എൻ്റെ ആതിഥേയനാണ് അവിടെ കാന്തപുരം. അപ്പോൾ കാന്തപുരം എന്നോട് പറഞ്ഞു ആ ഒരു വാക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, അത് വേണ്ടായിരുന്നു, അത് തെറ്റോ ശരിയോ അതല്ല വിഷയം, അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലാതെ ഈ സ്വാമിജിയോട് അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു മാന്യത, കാളമ്പാട് ഉസ്താദിനെ കാള എന്ന് വിളിച്ച് പ്രസംഗിച്ചപ്പോൾ അത് വേണ്ടായിരുന്നു മോനെ, അത് പറയരുത്, പണ്ഡിതന്മാരുടെ മാംസം അത് വിഷമാണ്, അങ്ങനെ പറയരുത് എന്നൊരു താക്കീത് നൽകിയിരുന്നെങ്കിൽ ഇത് പ്രശ്നമാകുമായിരുന്നില്ല. അപ്പൊ ലക്ഷ്യങ്ങൾ അതൊന്നുമല്ല. അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലാതെ തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഈ വേദിയിൽ ഞാൻ പിൻവലിക്കാം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആതിഥേയന് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ എനിക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ആതിഥേയന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഈ വേദിയിൽ ആ പദം പിൻവലിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും എന്നാൽ എൻ്റെ അടുത്ത വേദികളിൽ
അത് ഉപയോഗിക്കാനായിട്ട് എൻ്റെ നിഘണ്ടുവിലെ ആദ്യത്തെ പദം എന്ന നിലയിൽ അത് കരുതി വയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ അവിടെ ചെയ്ത ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഇയാൾക്ക് പദവിജയം അടങ്ങിയവരുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല, കാരണം ഇയാൾക്ക് അടങ്ങിയവരുണ്ടാകും. കാരണം വരുമാനങ്ങൾ യജമാനന്റെ വക്കലിൽ നിന്ന് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ യജമാനെ വേദനിപ്പിച്ചാൽ കിട്ടുന്നത് കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ വലിയൊരു പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഞാനത് പിൻവലിക്കുന്നു, മറ്റൊരു വേദിയിൽ പറയാൻ ഞാൻ അത് മാറ്റിവെക്കുന്നു എന്ന് സ്വാമിജി പറഞ്ഞു. അവിടെ ഒന്നുമല്ല നമുക്ക് വിഷയം, പക്ഷെ ഇങ്ങനെ ഈ വിഷയം തിരുത്തിയപ്പോഴും നരേന്ദ്രമോദിയെ മോശമായ ഒരു പദപ്രയോഗം അദ്ദേഹം നടത്തിയതിന്റെ പേരിൽ പരസ്യമായി ആ വേദിയിൽ വെച്ച് തിരുത്തിച്ചു. ആ ഒരു വിഷയത്തിന്റെ ഗൗരവം പോലും പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കാണിച്ചില്ല എന്നതാണ് വേദനാജനകമായ വസ്തുത. നമ്മൾക്കറിയാം, ഈ സദസ്സിൽ കൂടി എന്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, നേതൃത്വ സ്ഥാനത്തുള്ളവർ മുതൽ താഴെ തട്ടിലുള്ളവർ വരെ ഈ രൂപത്തിൽ മുസ്ലിം സംഘശക്തിയെ തകർക്കാനുള്ള ഗൂഢമായ തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി യു ഡി എഫിനെതിരെ പരസ്യമായി എൽ ഡി എഫിന്റെ പക്ഷത്തു നിന്ന് പ്രചരണം നടത്തി മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി. ആർക്കും പ്രചരണം നടത്താം, ഇത് എല്ലാ സൗകര്യങ്ങളുമുള്ള സംവിധാനങ്ങളുമുള്ള മതേതരത്വ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം. പക്ഷെ അതല്ല വിഷയം. ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോഴും വിശുദ്ധമായ ദീനിനെ പച്ചയായി പരിഹസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകണില്ല. അത് പലരെയും സന്തോഷിപ്പിക്കാനാണ്. അതിന്റെ ഭാഗമെന്നോണം അഴീക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ പോയി മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി. ആ പ്രചരണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വേദനയോടുകൂടെ ഞാൻ ഈ സമയത്ത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പലരും പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിരോധിക്കണം. അയാൾക്ക് പറയാൻ അധികാരമുണ്ട്. ഇത് ഇന്ത്യ രാജ്യമാണ്, ആർക്കും ഏത് പാർട്ടിയും സ്വീകരിക്കാം. ഇന്ന പാർട്ടി നിരോധിക്കണം എന്നൊക്കെ പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിരോധിക്കണം. എന്താ മുസ്ലിം ലീഗിനെ നിരോധിക്കണം എന്ന് പറയാൻ കാരണം അറിയങ്ങള്? മുസ്ലിം ലീഗിന്റെ പരിപാടികൾ പാണക്കാട്ട് തങ്ങള് ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങുന്നത്. അത് വർഗീയതയാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗിനെ നിരോധിക്കണം. കുറച്ച് ഗൗരവമുള്ള ഒരു വാക്കാണിത്. ജനഗണമന ചൊല്ലിയിട്ടല്ല മുസ്ലിം ലീഗിന്റെ പരിപാടി തുടങ്ങുന്നത്, ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങുന്ന പരിപാടിയായതുകൊണ്ട് മുസ്ലിം ലീഗിനെ നിരോധിക്കണം. സദസ്സിൽ നിന്ന് നിറഞ്ഞ കയ്യടി കിട്ടുമല്ലോ. ഇസ്ലാമിന്റെ വിരോധികൾക്ക് പച്ച പരവതാന വിരിക്കുന്ന പ്രവർത്തനങ്ങൾ നേതാവും അനുയായികളും ഈ രൂപത്തിൽ ചെയ്താൽ അരുതാത്ത പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ പേടിക്കുകയാണ്. മുള്ളൂർക്കാരുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഒന്ന് കേൾക്കി. നിങ്ങള് ആദ്യമായി ചെയ്യേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിരോധിക്കണം. രണ്ടാമത് ചെയ്യേണ്ടത് ബിജെപിയെ കണ്ടുകെട്ടണം. കേരളത്തിൽ ചെയ്യേണ്ട രണ്ട് പണി, ഒന്ന് മോനാവാകുന്നുണ്ട് പേറ്റ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിരോധിക്കുകയും ബി ജെ പിയെ കണ്ടുകെട്ടുകയും ചെയ്യണം. ബി ജെ പിയെ കണ്ടുകെട്ടാനുള്ള കാര്യം മുപ്പര് പറഞ്ഞില്ല, മുസ്ലിം ലീഗിനെ നിരോധിക്കാനുള്ള കാരണം മുപ്പര് പറയുന്നുണ്ട്. കണ്ടങ്ങള് മനവാകുന്നു വരട്ടെ. പാണക്കാട് തങ്ങള് ഫാത്തിഹ ഓതിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ പരിപാടി തുടങ്ങുന്നത്, അതുകൊണ്ട് വർഗീയ പാർട്ടി തന്നെയാണ്. ലാ ശക്ക വലാ റൈബ മൂല്യരാണല്ലോ. എത്ര ഗൗരവമുണ്ട് ഈ വിഷയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതി തുടങ്ങുന്നത് കൊണ്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഫാത്തിഹയും ഖുർആനും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ? നിങ്ങൾ തിരുത്തിയ ഇത് ഇങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്
മനസ്സിൽ സമാധാനമുണ്ടാക്കുന്ന, ഉള്ളിൽ കുളിരുണ്ടാക്കുന്ന ഇത്തരം സംസാരങ്ങളും പ്രവർത്തനങ്ങളും വരും ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കും. നമ്മൾ പറയണത് മുസ്ലിം ലീഗിനോടുള്ള വൈരാഗ്യം കൊണ്ടോ, സമസ്തയോടുള്ള വൈരാഗ്യം കൊണ്ടോ, മറ്റു സമസ്തയുടെ നേതാക്കന്മാരോടുള്ള വൈരാഗ്യം കൊണ്ടോ വിശുദ്ധ ഖുർആനിനെയും ദീനിന്റെ ശിഹാറുകളെയും നിങ്ങൾ പരിഹസിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വൈരാഗ്യങ്ങൾ വേറെ സ്ഥലത്ത് നമുക്ക് തീർക്കാം. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. ഈ ദീനിനെ പണ്ഡിതന്മാരുടെ വാക്കുകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും കരിവാരിത്തേക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ശത്രുക്കൾക്ക് ഏണി വെച്ചു കൊടുത്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. ഇവിടെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാവോ നമ്മള്? വലിയ അപകടമല്ലേ ഇത്? ഇന്ന് വരെ അത് തിരുത്തിയതായി നമ്മൾ കേട്ടിട്ടില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സദസ്സിലുള്ള കാരണവന്മാരോട് ഉപ്പമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പോക്ക് അപകടത്തിലേക്കാണ്, ഈ പോക്ക് അപകടത്തിലേക്കാണ്, നാളിതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അപകടത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനത്തിലുള്ള പിന്നെ പ്രസംഗങ്ങൾ ഒരു ഭാഗത്ത്, സാമ്പത്തിക ചൂഷണങ്ങൾ മറ്റൊരു ഭാഗത്ത്, മഹല്ല് പിടിച്ചെടുക്കലുകളും ഇങ്ങനെ മറ്റൊരു ഭാഗത്ത്, കള്ളക്കഥകൾ മെനഞ്ഞ് അനുയായികളെ സുഖിപ്പിക്കുകയും റസൂലും പറച്ചോനൊക്കെ നമ്മൾ ആളുകളാണ്, ഔലിയാക്കന്മാരൊക്കെ നമ്മളെ കൂടെയാണ്, നബി തങ്ങൾ നമ്മുടെ ഒപ്പാണ് എന്ന് വരുത്തി തീർക്കാൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. നിങ്ങൾക്ക് മാറ്റുക, നിങ്ങളെ നുണ പറയാനും നിങ്ങളൊക്കെ കെട്ടുകഥ ഉണ്ടാക്കാനും നിങ്ങളുടെ ആ വിഷയങ്ങൾ പറയാനും അതിൻ്റെ ഒക്കെ ഒരു ഒരു ഒരാളായിട്ട് ഒരു കഥാപാത്രമായിട്ട് നബി തങ്ങളെ വെക്കുക. നബി തങ്ങളുടെ മൗലൂദിനോട് സാമ്യമാക്കി നിങ്ങൾ മൗലൂദ് പോലും ഉണ്ടാക്കി നമ്മളേക്കൊന്ന് കടക്കണില്ല, ഞാൻ ആ മൗലൂദ് കേൾപ്പിക്കണില്ല. പക്ഷേ നബി തങ്ങളോട് തസ്ബീഹ് ചെയ്തുകൊണ്ട് ഒരുപാട് ലഫ്ദ് നിങ്ങളതിൽ പറഞ്ഞിട്ടുണ്ട്. അത് അബദ്ധമാണ്, അപകടമാണ്, വലിയ അപരാധമാണ്. നബി തങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബദർ, മുനീർ, സിറാജ് ഇതൊക്കെ നബി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഔസാഫുകളാണ്, ഗുണഗണങ്ങളാണ്. ബദറോളി ചന്ദ്രൻ ഇതൊക്കെ നബി തങ്ങളെ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വിശേഷിപ്പിച്ച വിശേഷ ഗണങ്ങളാണ്. നബി തങ്ങൾക്കും അമ്പിയാക്കന്മാർക്കും വിശേഷിപ്പിച്ച വിശേഷണ വിശേഷണങ്ങൾ കാന്തപുരത്തിലെ ചാർത്തുക വഴി, അതുവഴി അനുയായികളെ സമാധാനിപ്പിക്കുക വഴി, സന്തുഷ്ടരാക്കുക വഴി വളരെ വലിയ അപകടത്തിലാണ് ഈ മൗലൂദിലൂടെ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. മർക്കസിന്റെ 23-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് അന്ന് മാതൃഭൂമി പുറത്തിറക്കിയ സപ്ലിമെന്റിൽ പ്രവാചകർക്ക് തുല്യമായി കാന്തപുരത്ത് നിങ്ങൾ അവരോധിച്ചത് പല വേദികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അപകടമാണ്, ഇത് മഹാബദ്ധമാണ്, ഇത് ഈമാൻ പോലും നഷ്ടപ്പെടാനുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള പോക്കാണ്. അന്ന് എഴുതിയത് എന്താണ്? നബി തങ്ങൾ 23 വർഷക്കാലം കൊണ്ടാണ് ഇസ്ലാമിക ദഅവത്ത് പൂർത്തിയാക്കിയത്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 23 കൊല്ലം നബിയായിട്ട് പ്രബോധനം നടത്തി. 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. മർക്കസിന്റെ 23-ാമത്തെ വാർഷികമാണ്. ആ 23 കൊല്ലായപ്പോഴേക്ക് 23 കൊല്ലം കൊണ്ട് നബി തങ്ങൾ ചെയ്തു തീർത്ത ദൗത്യങ്ങൾ കാന്തപുരം ചെയ്തു തീർത്തു എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചു. അന്ന് നമ്മൾ പറഞ്ഞു, ഈ വാദങ്ങളും ഇത്തരം എഴുത്തുകളും അപകടമാണ്, അനുയായികളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വാദങ്ങളും വിശ്വാസങ്ങളുമാണിത് അന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് പോലും ഇത്തരം വിഷയങ്ങളിൽ ബോധോദയമുണ്ടാകാതെ ഈമാൻ കൽബിൽ നിന്ന് ചാടിപ്പോണ പ്രവർത്തനങ്ങൾ, അതിനിടയ്ക്ക് ഒരു നേതാവ് പ്രസംഗിക്കുകയാണ് അത്രേ. വടകര മമ്മദാജി തങ്ങള് മരിച്ചുപോയ അവിടെ പ്രസിഡന്റ് ഉള്ളാൽ തങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ സ്വർഗത്തിലാണ് കാരണം. കാരണം അത് പറയാനുള്ള അധികാരം, കാരണം സ്വർഗം പോലെ സ്വന്തം റസൂലുള്ള പ്രൈവറ്റ് സെക്രട്ടറിയും അള്ളാഹ് പോലെ സ്വന്തം ആളുമാണല്ലോ. ആ വടകര മമ്മദാജി തങ്ങളോട് പറഞ്ഞത്രേ, ഉള്ളാൽ തങ്ങളോട് നിങ്ങൾ സ്വർഗത്ത് കടക്കുന്നു. അപ്പൊ ഉള്ളാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് സ്വർഗത്ത് കടക്കുന്നില്ല, SSFന്റെ കുട്ടികളൊക്കെ പോയിട്ട് ഞാൻ സ്വർഗത്ത് കടക്കുള്ളൂ. SSFന്റെ കുട്ടികൾ മുഴുവൻ സ്വർഗത്തുക്കാണ് പോകും, അല്ലാതെ ഞാൻ സ്വർഗത്ത് കടക്കൂല. സ്വർഗത്തേക്ക് ഇറങ്ങണോടത്ത് വാശി പിടിക്കണ സല, എല്ലാ SSFകാരും കയറിയിട്ട് ഞാൻ സ്വർഗത്ത് പോകുന്നത് ഒരു മൂമ്യനായ മനുഷ്യന് പറയാൻ പറ്റുമോ? അവിടെ മനുഷ്യന്മാർ നഫ്സി 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 നഫ്സിയാ, എല്ലാരും സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ നെട്ടോട്ടോടുന്ന ശാസ്ത്രാണ്. എന്നുവെച്ചാൽ ഒന്ന് രണ്ട് കാര്യം ഗൗരവം ഒന്ന് രണ്ട് വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കൊന്ന് കേൾക്കി, എന്നിട്ട് നമുക്ക് പറയാം. സൗണ്ട് വർക്കി കണ്ടു പറയുകയാണ്, അതാ തങ്ങളെ ഞാൻ നിങ്ങളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ കാണുകയാണ്. ഏ SSFന്റെ പ്രവർത്തകരെ,
എസ്എസ്എഫിന്റെ തുണക്കുട്ടികള്. ആ സമയത്ത് താജുലമ പറഞ്ഞതെന്താണെന്ന് അറിയുമോ? അറിയില്ല. എന്റെ താജുലമ പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിന്റെ ആളാണെന്ന് വടകര മമ്മദാജി താങ്കളെ പറഞ്ഞപ്പോ എന്റെ അദ്ദേഹം പറഞ്ഞത് പറയട്ടെ. വടകര മുഹമ്മദാജി മഹാനവരികളെ, ഒരിക്കലും ഞാൻ മാത്രം സ്വർഗാവകാശിയായാൽ പറ്റില്ല. ഞാൻ ഏതൊരു ദീപശിഖ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ? എന്റെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച ദീപശിഖയെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കതാ എപ്പോഴും തുണയായി നിൽക്കുന്ന സുന്നത്തുമാനത്തിന്റെ പ്രവർത്തകരുണ്ടല്ലോ. അവർ എന്റെ കൂടെ അണിയണിയായി സ്വർഗത്തിൽ കാലെടുത്തു വെക്കുന്നവരെ ഞാൻ സ്വർഗത്തിൽ കടക്കൂല. നോക്കി, നിങ്ങള് മനുഷ്യന് സ്വർഗത്തിൽ കടക്കാള് ചാൻസ് കിട്ടുമ്പോ പറയാണ് ഞാൻ സ്വർഗത്തിൽ കടക്കൂല, കടക്കണമെങ്കിൽ ഇവിടെ കടക്കണം. ആ വിശുദ്ധമായ സ്വർഗത്തിന്റെ ഭവനത്തിലേക്ക് മനുഷ്യന്മാർ ഭീകരമായ മഹ്ശറിൽ ഫിയൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫസന, 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഭീകരമായ മഹ്ശറിൽ സൂര്യൻ തലക്ക് മുകളിൽ കത്തിച്വരിച്ചു കൊണ്ടിരിക്കുന്ന മഹ്ശറ, ആ മഹ്ശറിൽ ആരും മാറിയും നോക്കാത്ത മഹ്ശറ, ജേഠൻ അനുജന നോക്കാത്ത മഹ്ശറ, കൂട്ടുകുടുംബങ്ങൾ പരസ്പരം നോക്കാത്ത മഹ്ശറ, ഭാര്യ ഭർത്താവിനെ നോക്കാത്ത മഹ്ശറ, ജേഠൻ അനുജന നോക്കാത്ത മഹ്ശറ, അനുജൻ ജേഠനെ നോക്കാത്ത മഹ്ശറ. അവിടെ മുഴുവൻ ആളുകളും കോടാനു കോടിയായ ജനങ്ങൾ ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ താഴെ നഫ്സി 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 നഫ്സിയാ എന്ന് പറഞ്ഞ് സ്വന്തം നഫ്സിന് വേണ്ടി നെട്ടോട്ടമോടുന്ന സമയമുണ്ട് പടച്ചവനെ. എങ്ങനെങ്കിലും ഒന്ന് വിചാരണ കഴിഞ്ഞു കിട്ടിയാ മതി, എങ്ങനെങ്കിലും ഒന്ന് ഇവിടുന്ന് മാറിക്കിട്ടിയാൽ മതി. ഒന്നുക്ക് സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം, ഇവിടെ നിന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് മനുഷ്യന്മാർ നെട്ടോട്ടമോടുന്ന ഭീകരമായ മഹ്ശറ, ആരും ആരെയും തിരിഞ്ഞു നോക്കൂരാണ് ഖുർആൻ പഠിപ്പിച്ചതാണ്, ആരും ആരെയും നോക്കൂരാണ് ഖുർആൻ പഠിപ്പിച്ചതാണ്, ആരും ആർക്കും അവിടെ റെക്കമെന്റ് ചെയ്യാണ് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്തല്ലാതെ മറ്റൊരാളെ ശഫാഅത്തുമില്ലാത്ത ഭീകരമായ മഹ്ശറ, ശഫാഅത്തിനൊന്നു കൊണ്ടല്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മഹ്ശറ. അവിടുന്നാണ് അത്ര ഇയാള് പറയണത്, SSFകാരൊക്കെ സ്വർഗത്ത് പോയിട്ടേ ഞാൻ സ്വർഗത്ത് പോകുള്ളൂ, അല്ലാതെ ഞാൻ സ്വർഗത്ത് കടക്കൂല. ഇങ്ങനെയുള്ള കളവുകളും പച്ചക്കളവുകളും കള്ളക്കഥകളും പറഞ്ഞുണ്ടാക്കി. റസൂലുള്ള ഞങ്ങളെ സ്വന്താളാണ്, സ്വർഗം ഞങ്ങളെ സ്വന്താണ്, പടച്ചോ ഞങ്ങളെ സ്വന്താളാണ്, ഔലിയാക്കന്മാർ ഞങ്ങളെ സ്വന്താണ്, ബാക്കിയുള്ളവരൊക്കെ നിന്ന് മാറി നിൽക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ വ്യാപകമായ കള്ളപ്രചരണം നടത്തി ഈമാനിനെ ചൂഷണം ചെയ്യുക. അതാ നമ്മൾ പറയണത്, ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളൊന്നും ഒരു യഥാർത്ഥമായ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിത്തീരുന്നത് അപകടമായി കാണുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയരുത്, നമുക്ക് ഉറപ്പില്ലാത്തൊരു വിഷയങ്ങൾ നമ്മൾ പറയാൻ പാടില്ല, ഉറപ്പില്ലാത്ത വിഷയങ്ങൾ പറയരുത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള വാക്കുകളും പ്രസംഗങ്ങളും നടത്തി ചിന്തിക്കുന്ന ആളുകളെ മനസ്സിലാക്കി, ഇങ്ങനെ പോലെ കൂടെ കൂടിയാൽ ലക്ഷ്യത്തേക്ക് എത്താൻ കഴിയൂല, ഇങ്ങനെ പോലെ കൂടെ കൂടിയാൽ സ്വർഗത്തേക്ക് പോകാൻ കഴിയൂല, ഇങ്ങനെ പോലെ കൂടെ കൂടിയാൽ റസൂലുള്ളാഹിനെ ശഫാഅത്ത് കിട്ടാൻ പ്രയാസിക്കാരം എന്ന് മനസ്സിലാക്കി പലരും സംഘടനയിൽ നിന്ന് മാറി നിന്നു. ഉത്തരവാദപ്പെട്ട പലരും അവിടുന്ന് ഇറങ്ങി, സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞു. ഇനി യോഗത്തിൽ എന്നെ വിളിക്കരുത് പറഞ്ഞു, ഇനി പിരിവിനിന്റെ അടുത്തേക്ക് വരരുത് പറഞ്ഞു, നമ്മളും തമ്മിലുള്ള ബന്ധം ഇതുകൊണ്ട് അവസാനിക്കുകയാണ്, ഈ പോക്ക് ശരിയല്ല എന്ന് പലരും പറഞ്ഞു. അങ്ങനെ പലരും മാറി പ്രവർത്തിക്കാനും ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ ഉസ്താദുമാർ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, ഈ സംഘടനയിൽ നിങ്ങൾ ഇറങ്ങിപ്പോകരുത്, ഈ സംഘടന മാറി പ്രവർത്തിച്ചാൽ അള്ളാഹു നിങ്ങളെ ഒഴിവാക്കിയതിന് തുല്യമാണ്. SSF ഒന്ന് മാറിയാൽ അള്ളാഹു നിങ്ങളെ ഒഴിവാക്കി എന്നതിനർത്ഥം അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവൂല, അള്ളാഹു ഒഴിവാക്കി എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് സംഘടനയിൽ നിന്ന് പോകരുത് എന്നാണ് ഒരു നേതാവിന്റെ ആഹ്വാനം. അദ്ദേഹം പറയട്ടെ, സ്വന്തം മുടപ്പറപ്പീങ്ങളെക്കാൾ ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കള് 1,80,000,000 ചൊല്ലിയെങ്കിൽ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെക്കാളും വലിയ ഒരു ബന്ധമാണ് എന്റെ SYSന്റെ പ്രവർത്തകരെ നമുക്ക് കിട്ടിയത്. നഷ്ടപ്പെടുത്തല്ലേ, ഈ ബന്ധം നഷ്ടപ്പെടുത്തരുത്, ഈ കയറിയ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്, പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ വരുത്തരുത്. അവനാന്റെ സംഘടനയിൽ നിന്ന് ആൾക്കാരിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴാണ് അതിന്റെ വിഷമറിയണത്.
മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറി നിന്ന് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതിന്റെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്ന ഉസ്താദുമാർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോ അന്ന് ഇറങ്ങിപ്പോയവർക്കായിട്ട് ഇറങ്ങിയാൽ അറിഞ്ഞിരുന്നില്ല, ഇതിന് നേതൃത്വം കൊടുത്തവർക്കായിട്ട് വിഷമം അറിഞ്ഞിരുന്നുള്ളൂ. ഇപ്പൊ സ്വന്തം സംഘടനയിൽ നിന്ന് സ്വന്തം മണികൾ ഇറങ്ങിപ്പോയപ്പോഴാണ് നേതാവ് ഇരുന്നിട്ട് കരയണത് നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോകല്ലേ. അങ്ങനെ ഇറങ്ങിപ്പോയാൽ ഈ വണ്ടിയിൽ ഇത് പുറത്താക്കിയാൽ അല്ല പുറത്താക്കി എന്നതാണ് അതിന്റെ തെളിവ്. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും പിന്നെ സ്റ്റേജില്ല, പിന്നെ ആളില്ല, മയ്യത്ത് നിക്കരിക്കാൻ ആളില്ല, ചരമഗോളത്തിന് ഫോട്ടോ വരുമോ ഇല്ലേ അറിയില്ല. ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തുക, ഈ രൂപത്തിൽ പ്രസംഗിച്ചും ഈ രൂപത്തിൽ എഴുതിയും ഈ രൂപത്തിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചും അനുയായികളെയും അണികളെയും പിടിച്ചു നിർത്താനുള്ള അവസാനഘട്ട തത്രപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്, ഇതിന്റെ ലക്ഷ്യം സുതാര്യമാണ്, ഇതിന്റെ ജനങ്ങളോട് പറയുന്ന ഇതിന്റെ നിയമവിധികൾ സുതാര്യമാണ്, നാളിതുവരെ സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഇതിലെ സത്യങ്ങൾ സുതാര്യമാണ്, ഇതിന്റെ നേതാക്കന്മാർ, ഇതിന്റെ നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ, ഇതിന്റെ പ്രസിഡന്റുമാർ, ഇതിന്റെ സെക്രട്ടറിമാർ, അവർ മഹാന്മാരാണ്. അവർ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തവരാണ്. അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരാണ്. അവർ മുത്തഖികളായിരുന്നു. അവർ സുഹൃതങ്ങളേറെ ചെയ്തവരാണ്. അള്ളാഹനെ പേടിച്ച് ജീവിച്ചവരാണ്. തഖ്വയോടെ സത്യസന്ധമായി ജീവിതം നയിച്ചവരാണ്. അള്ളാഹുനെ എല്ലാവരും മഖ്ലൂഖിനെയും പേടിക്കാത്തവരാണ്. അള്ളാഹന്റെ ദീനിന്റെ വിഷയത്തിൽ പൊട്ടിക്കരഞ്ഞവരാണവർ. പാതിരാവിൽ പടച്ചവനെ പേടിച്ച് കരഞ്ഞവരാണവർ. ഒരു തഹജ്ജുദ് പോലും ഒഴിവാക്കാത്തവരാണവർ. നയാ പൈസയുടെ പേരിലും പടച്ചവനെ പേടിച്ചവരാണവർ. നാളെ വരുന്ന ആഹ്റമാകുന്ന ലോകത്തെ പേടിച്ചവരാണവർ. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ മുൻഗാമികളായ ആളുകൾ ഇവിടെ സ്വത്തുകൾ വഖഫ് ചെയ്തതും പള്ളിക്ക് വഖഫ് ചെയ്തതും മദ്രസക്ക് വഖഫ് ചെയ്തതും അവർ ദീനിന് വേണ്ടി പ്രവർത്തിച്ചതും അള്ളാഹന്റെ പരിശുദ്ധമായ ദീന നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഓഫർ ചെയ്ത് അത് തട്ടിപ്പിലൂടെ വശത്താക്കി ഭീഷണികളും അതുപോലെ തന്നെ വൈരാഗ്യങ്ങൾ സമുദായത്തിൽ കുത്തി നിറച്ച് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയാൽ നാടിന്റെ ഐക്യം തകർന്നു പോകും. പടച്ചറബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ലാ തുസീഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്.